നമ്മുടെ മുഖ്യ പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ബഹുമാന്യരായ കാസിമി ഉസ്താദിനെ വളരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم منكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
ولم امه محمد صلى الله عليه وسلم ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നയ പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴുവാണ് വീതിൽ ഉപവിശ്വരായ ബഹുന്ദരായ സുയിതന്മാരെ മറ്റു പണ്ഡിത മഹത്തുക്കളെ സംഘാടകരെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മപ്പങ്ങന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മജ്ലിസുന്നൂറിൻ്റെ 9th വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല സമയം നല്ലതുപോലെ താമസിച്ചു അതിലുപരിയായി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒഴിവാക്കാനാകാത്തതുകൊണ്ട് മാത്രം പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയി കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ദ്വാരം ചെയ്യുന്നതിന് കാര്യം എത്രയോ പുണ്യമല്ലേ നിങ്ങളെപ്പോലെ ഒരുപാട് തന്നന്മാരുണ്ട് സാധന്മാരുണ്ട് ഹാഫിദീങ്ങളും മാലിമീങ്ങളൊക്കെ ഉണ്ടാകും ഈ പുണ്യമായ മജ്ലിസിൽ ആ ഗുണാഹുന്ന ഒരു ദുആയോളം വീട്ടിലിരുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും ഇന്നത്തെ ദുആയാണ് പ്രതീക്ഷിക്കുന്നത് മജ്ലിസിനോടൊക്കെ പാരായണം ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിനെ അല്ലാഹു ശാനമാക്കി മാറുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിലും മരണപ്പെട്ടു പോയവർ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കുടുംബാദികളും നമ്മെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ നമുക്ക് ഭക്ഷണം തന്നവർ നമ്മുടെ കുടുംബങ്ങളിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഒരുപാട് സമയമൊന്നുമില്ല ഒരു 10:30 കൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും ഒരു 3 സലാത്ത് പറഞ്ഞ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ പറ ആമീൻ പറ ശബ്ദമൊന്നുമില്ല ആർക്കും ഇല്ലേ
അല്ലാഹു ഈ മജ്‌ലിസിൽ ആരാണോ ഉറക്ക ആമീൻ പറയുന്നത് അവർക്ക് മരിക്കുമ്പോൾ ഉറക്ക ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക പേരിലും കായ്ക്കില്ലേ അല്ലേ, പറയാഞ്ഞിട്ടല്ലേ. അള്ളാഹു സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയറിയിരുന്നേ, കുറച്ച് മുന്നോട്ട് കയറിയിരുന്നേ എല്ലാവരും. കസേര ഒന്ന്, ഇനിയിപ്പോൾ സ്റ്റേജിലുള്ള ആരെങ്കിലും ഇറങ്ങിപ്പോകുന്നവരുണ്ടോ? അപ്പൊ ചില അത്യാവശ്യക്കാരുണ്ട് ഷാള്ള. അപ്പോൾ ഇറങ്ങി പോകുന്നവർ നിങ്ങളൊക്കെ ഒന്ന് അടുത്തിരുന്ന്, ഇങ്ങോട്ട് അടുത്തിരുന്ന് എല്ലാവരും. ഈ സൈഡിൽ ഇരിക്കുന്നവരെല്ലാവരും ഈ ഇടത് ഭാഗത്തേക്കൊന്ന് ചേർ, ഇങ്ങോട്ട് ചേർന്ന്. ഈ സെൻറ്ററിലുള്ള വഴി അങ്ങ് അടച്ചാൽ മതി, ഇനി പോകേണ്ടവർ ഇപ്പുറത്തൂടെ പൊക്കോളും. എല്ലാവരും ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. ഒന്നാമത് നിങ്ങൾ ആരെയും കാണുന്നില്ലട, അതുകൊണ്ടാണ്. ആ പോകേണ്ടവർക്ക് ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകാൻ വഴിയിട്ടിട്ട് എല്ലാവരും ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. വലത് ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ? എല്ലാവരും അടുത്തെടുത്തിരി. നമ്മൾ ഈ ഉമ്മത്തിന് ഐക്യം വേണ്ടത്, എല്ലാവരും അടുത്തിരുന്നാൽ തന്നെ ഏകദേശം പ്രശ്നം കഴിയും. എല്ലാവരും ഒന്ന് കയറി അവരവരുടെ കാര്യം നോക്കിക്കോ. ഇൻഷാല്ലാ അൽഹംദുലില്ല, ഒരുപാട് സയ്യിദന്മാർ ഒരുപാട് പണ്ഡിതന്മാർ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എല്ലാവരും സ്വന്തം കാര്യം നോക്കിയിട്ട് പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഈ മുകളിൽ ഇരിക്കുന്ന കുട്ടികളെയും കൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എന്നിട്ട് നിങ്ങളൊന്ന് അടുത്തിരുന്ന്, നിങ്ങളടുത്തിരുന്ന ഈ മുകളിൽ ഇരിക്കുന്ന സഹോദരിമാർക്ക് അവിടെ കുട്ടികൾ ഇങ്ങനെ ഓടി കയറുന്നുണ്ട്, വല്ലതും വീണു പോയ ഒന്ന് അടുത്തിരുന്ന. എല്ലാവരും എഴുന്നേക്ക് താത്താമാരെ. എല്ലാവരും അടുത്തെടുത്തിരുന്ന എല്ലാവരും, എടാ ആ വീടിൻ്റെ മുകളിൽ ഇരിക്കണം, എല്ലാം താഴെ ഇറങ്ങിക്കേ. ഇൻഷാല്ലാ ഇറങ്ങി സ്വർഗത്തിൽ ഇറങ്ങിയിരിക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കയറിയിരുന്നു, കയറിയിരുന്നു, എല്ലാവരും കയറിയിരി. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, ഇവിടെ മദ്രസയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് കൊടുത്തു, അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച ഉസ്താദിന് ഉള്ള ആദരവ് കൊടുത്തു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പോയ ഒരു ഉസ്താദിനുള്ള ആദരവൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോടി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആ മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി, ഒരു ഹാഫിദിനെ കൂടെ ആദരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ ഒരു ഹാഫിദിനെ കൂടെ ആദരിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ എത്രയോ വലിയ സന്തോഷം. അൽഹംദുലില്ലാ. അപ്പം ഇനി അടുത്ത 10th വാർഷികം നടത്തുമ്പോൾ ഒരു ഹാഫിദിനെ കൂടെ ആദരിക്കുന്നത് കാണാൻ ഏഴ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല രീതിയിൽ പഠിപ്പിച്ച് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മക്കളെ തിരിച്ചു തരാൻ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നാഫിയായി ഇങ്ങനെയാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഈ നാട്ടുകാരായ കുട്ടികളോട് പറയുന്നത്, നിങ്ങളൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഇൻഷാല്ലാഹ് 10th വാർഷികത്തിൽ നിങ്ങളെയും ഒരു ദിവസം ഇതുപോലെ വിളിച്ചിട്ട് ഹാഫിനെ കൂടെ ആദരിക്കുന്ന ഒരു കാര്യം നമുക്ക് മജ്ലിസായി നമ്മുടെ മജ്ലിസ് മാറണം. ഇല്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇൻഷാല്ലാഹ് ഹാഫിനെ ആദരിക്കണം. എനിക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് ഹാഫിനോട്. ഞാനതുകൊണ്ട് തന്നെ ചില കുട്ടികളോടൊക്കെ പറയുന്നു, നല്ലപോലെ പഠിക്കണം. ഇൻഷാല്ലാഹ് കഴിഞ്ഞ വർഷം മെയ് മാസം 18th എന്റെ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഹിഫ്ളി ഖുർആൻ മത്സരം നടത്തിയിരുന്നു. 100,000 രൂപയായിരുന്നു സമ്മാനം. എനിക്ക് ഓർമ്മ വരുന്നത് ഏകദേശം 65 വിദ്യാർത്ഥികളോളം അതിൽ പങ്കെടുത്തു. എന്നിട്ട് ഏറ്റവും ചെറിയ കുട്ടി 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഒന്നാമത്തെ പ്രൈസ് നേടിയത്. അതിവിടെ നമ്മൾ കരയുന്നത് ഞാൻ കണ്ടു. അള്ളാഹു പൊന്നുമോന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനി വരുന്ന മെയ് 18th ഇതേപോലെ ഇൻഷാല്ലാ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വെച്ചിട്ട് ഇതേപോലെ ഖുർആൻ പാരായണ മത്സരമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 100,000 ആണെങ്കിൽ ഈ പ്രാവശ്യം ഇത്തിരി കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ മക്കളൊക്കെ പഠിക്കണം. അൽഹംദുലില്ലാ നിങ്ങളൊക്കെ പഠിക്കുകയും റമദാൻ മാസം ആ ഖുർആനൊക്കെ നല്ല രീതിയിൽ ഓതിയെടുത്ത് നല്ല ഖുവത്തായിട്ട് അൽഹംദുലില്ലാ ആ മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ ഖുർആൻ പഠിക്കുന്ന മക്കൾ അള്ളാഹു എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ കുറച്ചുനേരം ഇരിക്കല്ലേ, കുറച്ചു നേരം ഇരിക്കല്ലേ. നിങ്ങൾ എന്തിപ്പോ ഇങ്ങനെ ഇരിക്കണത്? ഏ കുറച്ചു നേരം ഇരിക്കല്ലേ, ഒരു 10:45 വരെയൊക്കെ ഇരുന്നൂടെ. തങ്ങൾ വന്നില്ലേ? തങ്ങൾ ആ സംഘാടകൻ
പള്ളിയിലെ പ്രസിഡന്റ് അങ്ങാണ്ടല്ലേ അല്ലേ. പാപം ഇങ്ങനെ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നോട്ടീസ് ഒട്ടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. ഇന്ന് സംസാരിച്ചപ്പോഴാ വാപ്പാടെ കൂടെ നടന്ന കഥയൊക്കെ ഇങ്ങനെ പറയണ്ടായി. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ പൊരുത്തം അള്ളാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നിൽക്കണ ചങ്ങാതിമാരി ഇരിക്കുവോ? നിങ്ങൾ അഞ്ചാറ് പേര് നിൽക്കുന്നല്ല, നിങ്ങൾ ഇരിക്കുവോ? എല്ലാവരും കയറിയിരുന്നേ. അൽഹംദുലില്ലാ, തങ്ങളൊന്ന് സ്റ്റേജിൽ കയറിയത്. തങ്ങളെ തങ്ങളിങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു ബേജാറ്. തങ്ങളൊന്ന് ഇരുന്നെങ്കിൽ ഞാൻ തുടങ്ങിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ പുകഴ്ത്തി പറയുക എന്നത്. അത് ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആ മുഖത്ത് നോക്കിയിട്ട് നല്ല ഒരു മനുഷ്യനാ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാ. ഈ നാട്ടിലെ ആണുങ്ങളുടെ ഇടയിൽ, ഈ നാട്ടിലെ പിതാക്കന്മാരുടെ ഇടയിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളാ എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നത് നമുക്ക് വലിയ ഇഷ്ടമാ. അത് പെണ്ണുങ്ങൾക്കും അങ്ങനെ ആണുങ്ങൾക്കും തന്നെ. അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിക്കുന്ന വിദ്യാർത്ഥി ഇതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഒരു വല്ലാത്ത ഒരു സുഖം, ഒരു വല്ലാത്ത ഒരു സന്തോഷമാ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഏറ്റവും പ്രയാസകരമായ കാര്യം വഴു പറയലൊന്നുമല്ല, സ്വാഗതം പറയല. ഇപ്പൊ സ്വാഗതം പറയുമ്പോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ചില പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് മഹല്ലിലും നാട്ടിലൊക്കെ. അപ്പൊ ചിലരെ വിളിച്ചില്ലെങ്കിൽ വലിയ ഫിത്തിനയാ. ചില ആൾക്കാരെ വിളിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ളവരെ വിളിച്ചുകൊണ്ടുവന്ന സ്റ്റേജിലിരുത്തിയിട്ട് ഈ സ്വാഗതം പറയുന്ന ആള് പറയാറുണ്ട്, ഈ മനുഷ്യൻ ഒരുപാട് നന്മകൾ ചെയ്യുന്നവനാണ്, അലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവനാണ്, പാവങ്ങളുടെ പടത്തലവനാണ് എന്നൊക്കെ ഇങ്ങനെ സദസ്സിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഈ പറയുന്നവനും ഈ കേൾക്കുന്നവർക്കും അറിയാം ഇവൻ അർഹത ഒന്നും ഇല്ലാത്തവനാ. അർഹത കൈക്ക് ഒരു ഉപ്പ് തേക്കാത്തവനെയാ ഇങ്ങനെ ഇരുത്തി സൂചിപ്പിക്കുന്നത്. അപ്പൊ ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ, നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നല്ലവരാണ്, നമ്മൾ പുകഴ്ത്തി പറയുന്നത് നമ്മൾ മഹാന്മാരാണ് എന്നൊക്കെ പറയുന്നത് ഞാനും നിങ്ങളും വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? ഇപ്പൊ ഈ നാട്ടുകാരായ നിങ്ങൾ എല്ലാവരും ഒരാളെ കുറിച്ച് നല്ലവനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, ദീനിനെയും സ്ഥാപനങ്ങളെയും സ്നേഹിക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ, ആ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആഖിറത്തിന് വല്ല പ്രയോജനമുണ്ടോ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വല്ല പ്രയോജനവുമുണ്ടോ? എടോ, ഈ നാട്ടുകാർ മുഴുവനും നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു സുഖമാ, ഒരു മനസ്സിനൊരു സമാധാനമാ. അതിനപ്പുറത്ത് പ്രത്യേകമായിട്ടുള്ള പ്രയോജനമോ നേട്ടമോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ വാള് കേൾക്കാം എന്നവരോട് ഞാൻ പറയുകയാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്നത് നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വല്ലാത്ത ഒരു സുഖമാണ്. പടച്ചവനെ കേൾക്കുമ്പോ തന്നെ അറിയാം നമുക്കതിന് അർഹതയില്ലെന്ന്. എന്തെങ്കിലും അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ആരും നെളിയണ്ട. അതുകൊണ്ട് ഈ സദസ്സരിക്കുന്നവരോട് പറയുകയാ, അസറായിൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മളുടെ ആഗ്രഹങ്ങളും അസഹർ സർവതം തകർത്ത് തരിപ്പണമാക്കി അതാ മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ വാള് കേൾക്കാമെന്നവരോട് പറയുകയാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല നിന്നെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയേണ്ടത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല ജനങ്ങൾ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത്, പിന്നെ എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ അസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്നാ.
അല്ലാഹു ബിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നബി തങ്ങൾ പറഞ്ഞു സ്വഹാബ മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്ന ഈ വഴി കേൾക്കാമെന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ് എന്തിനാ നിസ്കരിക്കുന്നത് ഖുർആൻ ഓതുന്നത് ദിക്റുകൾ പറയുന്നത് സ്വലാത്തുകൾ പറയുന്നത് വഴി പറയുന്നത് വഴി കേൾക്കുന്നത് മജ്‌ലിസിനൂർ പാരായണം ചെയ്യുന്നത് ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടത് ഒരേ ഒരു കാര്യമാണ് എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ് എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ് എങ്കിലും നബിതങ്ങൾ പറഞ്ഞു സ്വഹാബ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗം നിർബന്ധമാ നബിതങ്ങൾ പറയുന്നു ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ ആർക്കാണെന്നറിയുമോ ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ നീ മരിച്ചതിന് ശേഷം നിന്നെ കുറിച്ച് നാലു പേര് അല്ലാഹുവിനോട് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരിച്ചതിന് ശേഷം 40,000 പേരല്ല 4,000 പേരല്ല 400 പേരല്ല 4 പേര് നീ നല്ലവനാണ് എന്ന് അല്ലാഹുവിനോട് സാക്ഷി പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ എത്ര പേര് പറയണം എത്ര പേര് പറയണം 4 പേര് നിങ്ങൾ നല്ലവനാണെന്ന് അല്ലാഹുവിനോട് സാക്ഷി പറഞ്ഞാൽ പ്രതിഫലം എന്താ സ്വർഗം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും മരിച്ച 4 പേര് നല്ലത് പറയുമോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 4 പേര് നമ്മൾ നല്ലവരാണെന്ന് അല്ലാഹുവിനോട് പറയുമോ ആ ചിരിക്കുന്നുണ്ട് പറയൂ ഉസ്താദെ നമ്മളുടെയൊക്കെ ഒരു വിചാരം എന്തായാലും ഒരു 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയും നമുക്ക് സ്വർഗം കിട്ടുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് എന്നാ ഞാൻ പറയുന്നത് ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല കഞ്ചാവ് അടിച്ച് കള്ളും കുടിച്ച് റോഡെ നടക്കുന്ന ഒരുത്തനെ വിളിച്ചിട്ട് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുമോ ഇല്ല ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ പറയേണ്ട 4 പേര് പറയണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ സാക്ഷി പറയുന്നവനൊരു യോഗ്യതയുണ്ട് നിന്റെ മകളെ കെട്ടിച്ചപ്പോ കഞ്ചാവ് അടിക്കുന്നവനെ അല്ലല്ലോ നീ വിളിച്ച് സാക്ഷി നിർത്തിയത് റോഡെ പോയവനെ അല്ലല്ലോ വിളിച്ച് സാക്ഷി നിർത്തിയത് സാക്ഷി നിർത്തുന്ന ആൾക്ക് അർഹതയുണ്ടാകണം യോഗ്യതയുണ്ടാകണം അതുകൊണ്ട് ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് ചരിത്രം സാക്ഷിയാക്കി പറയാം പറയേണ്ട 4 പേര് പറയണം നീ നല്ലവനാണെന്ന് അങ്ങനെ പറഞ്ഞ എന്റെ പൊന്നാര പെങ്ങളെ നിനക്ക് സ്വർഗമുണ്ട് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ ആ 4 പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം പറ്റുമെങ്കിൽ കൂടെ കൂട്ടും പറയുമെങ്കിൽ ഈ പറയുന്ന 4 പേരെ വീട് വെച്ചു കൊടുത്തിട്ടോ സ്വർണം കൊടുത്തിട്ടോ സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടോ എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ഈ 4 പേരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് റെഡിയാക്കി വെക്കണം നാളെ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിനോട് സാക്ഷി പറയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ 4 പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല പത്തേ മുക്കാല് വരെ കൂടിപ്പോയാ 11 വരെ സമയമുണ്ട് ഇൻഷാല്ലാ അൽഹംദുലില്ലാ ആ 11 ഞാൻ ദുആ ചെയ്തേക്കും ഇൻഷാല്ലാ പഠിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ മനുഷ്യനാരാ ആരാണ് നമ്മൾ നല്ലവനെന്ന് അല്ലാഹുവിനോട് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആളാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പറയുന്ന 4 പേരെ നിങ്ങൾക്കൊന്ന് തയ്യാറാക്കാൻ കഴിയുമോ ഈ പറയുന്ന 4 പേര് വേണം നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ
നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ 63-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ റബിയുൽ അവ്വൽ 12 തിങ്കളാടിച്ച സുബ്ഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു എന്ന് മദീനയിൽ ഇങ്ങനെ പരക്കുകയാ. നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ വാർത്തയുണ്ടല്ലോ, അറിയുന്നവർ നിലവിളിക്കുകയാണ്. അത് ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ പ്രായമുള്ളവരാകട്ടെ ചെറുപ്പക്കാരാകട്ടെ കുട്ടികളാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു എന്നറിയുമ്പോ അതാ നിലവിളിച്ചുകൊണ്ട് വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും നിലവിളിക്കുകയാണ്, എല്ലാവരും കരയുകയാണ്, പലരും തളർന്നു വീഴുകയാണ്. അതാ പടച്ചവനെ മരണ വാർത്തകൾ അറിയുന്നവർ മുഴുവനും വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാ. എല്ലാവരും കരയുകയാണ്. ഒരു വാർഡല്ല, ഒരു പഞ്ചായത്തല്ല, പടച്ചവനെ മദീന മുഴുവനും കരയുകയാ. പടച്ചവനെ സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ലടോ. നിങ്ങളുടെ നാട്ടിലേതെങ്കിലും ഒരു വീട്ടിലൊരു മരണം നടന്നാൽ പടച്ചവനെ കരയില്ലേ എന്ന് പറയാൻ ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഒരാള് കാണുമല്ലോ. എന്നാ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരണ വാർത്ത പരന്നപ്പോ സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ല. കാരണം പടച്ചവനെ സമാധാനിപ്പിക്കേണ്ടവർ മുഴുവനും കരയുകയാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നാട്ടിൽ തന്നെ ഇല്ല, അബൂബക്കർ തങ്ങൾ നാട്ടിലില്ല. ഉമർ തങ്ങൾ ഉരിപ്പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉമർ തങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാല് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഊരിപ്പിടിച്ച വാളുമായി ഉമർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ തളർന്നു കിടക്കുകയാണ്. അലിയാർ തങ്ങളുടെ നാവനങ്ങുന്നില്ല. പടച്ചവനെ എല്ലാവരും കരയുകയാണ്. സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. മദീന മുഴുവനും കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ചയാണ് വഫാത്തായത്. പ്രവാചകന്റെ ജനാസ കബറടക്കിയില്ല. തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയായി. 3 ദിവസമാണ് നബി തങ്ങളുടെ ജനാസ അവിടെ തന്നെ വെച്ചിരുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ വെക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ നേതാവില്ലടോ, നേതൃത്വം കൊടുക്കാൻ ആളില്ല, നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ ഒരാളില്ല. എല്ലാവരും കരയുകയാണ്. പടച്ചവനെ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് കബറടക്കേണ്ടത്? ആരാണ് കബർ കുടിക്കേണ്ടത്? പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ്? ആരാണ് മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞു കൊടുക്കാൻ നേതാവായിട്ട് ഒരാളില്ലാത്തത് കാരണം 3 ദിവസമാണ് നബി തങ്ങളുടെ ജനാസ വെച്ചിരുന്നത്. അവസാനം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കടന്നു വരികയാ. പടച്ചവനെ സ്വഹാബികളിലും മനസ്സിന് ധൈര്യമില്ലാത്ത സ്വഹാബിയ, വലിയ ധൈര്യമൊന്നുമില്ലാത്ത സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്നാൽ അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഈമാനികമായ ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്ത് കയറി, നബി തങ്ങളുടെ വീടിനകത്ത് കയറി. അബൂബക്കർ തങ്ങൾ അതാ അവസാനം പ്രവാചകന്റെ മരണം അവിടെ നിന്ന് സ്ഥിരീകരിക്കുകയാണ്. അവസാനം മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, സ്വഹാബാ അല്ലാഹു
ഭാഗ്യവിന്റെ പ്രമാദകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിനൊരു നേതാവ് കടന്നു വരികയാണ്, ഇസ്ലാമിനൊരു നേതാവ് കടന്നു വരികയാണ്. ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ പിന്നെയാണ് ഒരു പ്രവാചകൻ എവിടെ മരണപ്പെടുന്നുണ്ടോ അവിടെയാണ് കബറടക്കേണ്ടത്. പടച്ചവനെ പ്രവാചകനായ നബി തങ്ങളുടെ ജനാസ ഇമാമത്ത് നിന്നല്ല നിസ്കരിക്കേണ്ടത്, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നേതാവാവുകയാണ്. അങ്ങനെ പ്രവാചകന്റെ ജനാസ ബുധനാഴ്ച രാത്രിയോടുകൂടി പടച്ചവനെ അവിടെ നിന്ന് കബറടക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാവുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് ഭരണം നടത്തുകയാണ്. രണ്ടു വർഷവും മൂന്ന് മാസവുമാണ് ഖലീഫയായിരുന്നത്. അബൂബക്കർ തങ്ങളെ ഭരണം നടത്തുമ്പോ അവസാനം അവിടെ നിന്നൊരു കാര്യം മനസ്സിലായി, തന്റെ മരണമടുത്തെന്ന്. തന്റെ മരണമടുത്തെന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി. അബൂബക്കർ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ എന്റെ മരണമടുത്തല്ലോ, എന്റെ മരണമടുത്തല്ലോ, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണം, ഇസ്ലാമിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കണം. നേതാവിനെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നബി തങ്ങളുടെ ജനാസ വെക്കാനുള്ള കാരണം നേതാവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ഖലീഫയായ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നേതാവിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വന്നതെന്നറിയുമോ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ തീരുമാനിക്കുകയാ, ഉമറിനെ ഖലീഫയാക്കാൻ അവിടുന്ന് തീരുമാനമെടുക്കുകയാ. എന്നാൽ അബൂബക്കർ തങ്ങൾ ചിന്തിച്ചു, അല്ലാ ഉമറിനെ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, നബി തങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്, പള്ളിയിൽ വരാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, ഉമർ അല്ലാനെ പേടിയുള്ളവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ അല്ലാനെ പേടിയുള്ളവനാണോ എനിക്കറിയില്ലല്ലോ. അല്ലാ ഉമറിന്റെ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ് എനിക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ അധികാരം കൊടുക്കുന്നത്, എങ്ങനെയാണ് ഖലീഫയാക്കുന്നത്? അതുകൊണ്ട് ഉമറിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിക്കുകയാ. ഉമറിന്റെ സ്വഭാവം എന്നറിയണമല്ലോ. അതിന് ഉമർ തങ്ങളുടെ സ്വഭാവം അറിയാൻ അബൂബക്കർ തങ്ങൾ ചെയ്ത വഴി എന്തെന്നറിയുമോ? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാ, ഉസ്മാന് തങ്ങളെ വിളിക്കുകയാണ്. ഉസ്മാനിനെ വിളിക്കാനുള്ള കാരണം എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വിളിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും സുഹൃത്തുക്കളാ, ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും ഫ്രണ്ട്സുകളാ. ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് എവിടെയും നടക്കുന്നത്. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളെ വിളിച്ചത്. ഉസ്മാൻ തങ്ങളെ വിളിക്കാനുള്ള കാരണം കൂട്ടുകാരനെ കുറിച്ച് അറിയണമെങ്കിൽ കൂട്ടുകാരനോട് ചോദിക്കണമല്ലോ. ഫ്രണ്ടിനല്ലേ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഉസ്മാനിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്മാനേ ഇസ്ലാമിന്റെ ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, അല്ലാഹുവിനെ പേടിയുള്ളവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ, ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. നിനക്കറിയുമല്ലോ ഉസ്മാനെ, നീയല്ലേ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്.
സ്വഭാവ ഉമറിന്റെ സ്വഭാവമെന്ന് പറഞ്ഞു തരുമോ ഉമറിന്റെ സ്വഭാവമെന്ന് പറഞ്ഞു തരുമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ അതാ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വല്ലാഹി ഇന്ന സരീറതഹു خيرا من علانيا ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടിയാണ് കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് നീയൊന്ന് സാക്ഷി പറയ് നീയൊന്ന് സാക്ഷി പറയ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വല്ലാഹി ഇന്ന സരീറതഹു خيرا من علانيا ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം ഇന്ന ശരീരത്തഹു ഖൈറ മിൻ അലാനിയ എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും എന്റെ ഉമർ അല്ലാഹുവിനെ പേടിക്കുന്നവനാ എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തിട്ട് പറയുകയാ ഇത് തന്നെയാ ഖുർആനും പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതഖൂനു ശുഹദാ الناس അതുകൊണ്ട് വാഴ്ന്നു കേൾക്കാമെന്നവരോട് പറയുകയാണ് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് വന്ന് നിന്റെ റൂഹ് പിടിച്ച് കൊണ്ടുപോയതിനു ശേഷം നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹനോട് നീ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആളാരാ നാട്ടുകാരല്ല കുടുംബക്കാരല്ല നിന്റെ കൂടെ രാവും പകലും കൂടെ നടന്ന നിന്റെ ഫ്രണ്ടുണ്ടല്ലോ നിന്റെ സുഹൃത്തുണ്ടല്ലോ അവൻ പറയണം നീ നല്ലവനാണെന്ന് അവള് പറയണം നീ നല്ലവളാണെന്ന് അങ്ങനെ നീ നല്ലവളാണെന്ന് സാക്ഷി പറഞ്ഞാൽ വജബത്തു ലഹുൽ ജന്ന മരണപ്പെട്ടതിന് ശേഷം നീ നല്ലവനാണ് എന്ന് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ ചങ്ങാതി തന്നെയാ നിന്റെ ഫ്രണ്ട് തന്നെയാ അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉറക്കെ പറയല്ല ഈമാ നൽകുമാറാകട്ടെ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ നമ്മൾ നല്ലവനാണെന്ന് പടച്ചവനോട് സാക്ഷി പറയാൻ എനിക്കോ നിങ്ങൾക്കോ ഒരു നല്ല കൂട്ടുകാരനുണ്ടോ നമുക്കൊരുപാട് ഫ്രണ്ട് ഉണ്ട് എന്റെ ചങ്ക ഉസ്താദെ എന്റെ കരള ഉസ്താദെ എന്നൊക്കെ പറയാറുണ്ട് എന്നാ നീ ചിന്തിക്ക് നിന്റെ കൂട്ടുകാരൻ നിന്നെ കുറിച്ച് നല്ലത് പറയുമോ ഒരു ഉദാഹരണം പറയാം ഇന്ന് വാഴുകടിഞ്ഞ് പിരിഞ്ഞുപോയി എന്തെങ്കിലും പറഞ്ഞു കൂട്ടുകാര് തമ്മിലൊന്ന് പിണങ്ങി നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുമായിട്ട് നീ ഒന്ന് പിണങ്ങി നാളെ റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ നല്ല ഗുണങ്ങൾ അവൻ വിളിച്ചു പറയും അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ അവൻ നാളെ റോഡിൽ ഇറങ്ങി നിന്നിട്ട് ഇന്നലെ വരെ നിന്റെ കൂടെ നടന്നപ്പോ നല്ലവനെന്ന് പറഞ്ഞവൻ നിന്റെ എല്ലാ മോശമായ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും ഇറങ്ങി വിളിച്ചു പറയും അതാണ് നമ്മുടെ കൂട്ടുകാർ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ഇത്രയും വർഷത്തിന്റെ ഇടയിൽ നിന്റെ കൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ തഹജ്ജുദ് നിസ്കരിച്ചോ അളിയാ നീ അല്ലെങ്കിൽ നീ സുബഹി നിസ്കരിച്ചോ അഞ്ച് വഖത്ത് നിസ്കരിച്ചോ നീ ഖുർആനിലെ ഒരായത്തെങ്കിലും ഓതിയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാർ നല്ലവരല്ല നന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നവരല്ല നിന്നെ വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ കൂട്ടുകാരനല്ലേ അല്ലാതെ നീ ഒറ്റയ്ക്ക് പഠിച്ചതല്ലോ എവിടെങ്കിലും കിടന്ന ഒരു വീടി എടുത്ത് പുകയ്ക്കാൻ പഠിച്ചതല്ല കുറ്റി വീടി വലിക്കാൻ പഠിപ്പിച്ചത് നിന്റെ സുഹൃത്ത അവനാണ് ആദ്യം വീടി വലിക്കാൻ പഠിപ്പിച്ചു പിന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചു ഇപ്പൊ കഞ്ചാവ് വരെ നിന്നെ കൊണ്ട് എത്തി നിർത്തിയിരിക്കുന്നത് ആരാ നിന്റെ ഫ്രണ്ടാ പെങ്ങളെ അള്ളാനെ ഭയന്ന് ജീവിച്ചിരുന്ന മൊബൈലില്ല പ്രണയമില്ല ആണുങ്ങളോട് മിണ്ടില്ല ഇങ്ങനെ ജീവിച്ചിരുന്ന നിന്നെ കൂട്ടുകാരി കൂട്ടിന് വിളിച്ചു കൊണ്ടുപോയി ഇപ്പൊ രണ്ട് സിമ്മും രണ്ട് ഫോണും ആക്കി തന്നില്ലേ അള്ളാഹു നമുക്ക് ഈ മന്ത്രിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടുകാർ അവരാണ് നമ്മളെ പിഴപ്പിക്കുന്നത് എന്നിട്ടും നമ്മൾ പറയും ഉസ്താദേ ഇവനെന്റെ ചങ്കാണ് ഇവളെന്റെ ആത്മാർത്ഥ സുഹൃത്താണ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ പറഞ്ഞാൽ ആരാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആരാണ് രണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ ചങ്കം പറഞ്ഞാൽ അവരാ ചെറുപ്പക്കാരാ ഉഗതിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ മഹാനാ
ആയി അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറഞ്ഞ സ്വഹാബി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് തന്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബീ ബക്കാസ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂട്ടുകാരാ ഫ്രണ്ട്സുകളാണ് സഅദ് ഇബ്നു അബീ ബക്കാസിന്റെ വീട്ടിൽ ചെന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളെ വിളിക്കുന്നു സഅദ് ഇറങ്ങി വാടാ സഅദ് പാതിരാത്രിയിൽ തന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കുകയാ പൂരപ്പറമ്പിൽ പോകാനല്ല ഗാനമേളയ്ക്ക് പോകാനല്ല പടച്ചവനെ കാമുകയെ കാണാനല്ല കള്ളു കുടിക്കാനല്ല കടത്തിണ്ണയിൽ പോയിരിക്കാനല്ല രാത്രി ചെന്നിട്ട് വിളിക്കുന്ന വാടാ സഅദ് സഅദ് ഇബ്നു അബീ ബക്കാസ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി വന്നു ഒന്നുപെടുക്കടാ സഅദ് ഒന്നുപെടുക്കടാ സഅദ് സഅദ് ഇബ്നു അബീ ബക്കാസ് തങ്ങള് ഒന്നുപെടുക്കുകയാണ് രണ്ടുപേരും കൂടെ നടക്കുകയാണ് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് ചെന്നിട്ട് രണ്ടുപേരും കൂടെ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിരിക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളെ പറഞ്ഞു സഅദ് നേരം വെളുത്താൽ ഉഹദിന്റെ രണാകണത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല ഇനി കാണുമോ എന്നറിയില്ല അതുകൊണ്ട് സഅദ് നിനക്കെന്താണോ വേണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ഇവിടെ ഇരുന്ന് ദുആ ചെയ്യ് കൂട്ടുകാരനായ ഞാൻ ആമീം പറയാ എനിക്ക് വേണ്ടത് ഞാനും ദുആ ചെയ്യാ നീയും എനിക്ക് വേണ്ടി ആമീം പറയണേ എന്നിട്ട് പറഞ്ഞു സഅദ് നീ ദുആ ചെയ്യടാ സഅദ് ഇബ്നു അബീ ബക്കാസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ ഒരു യോദ്ധാവായ നല്ല ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാഹ് അവൻ സാധാരണ ആളല്ലായിരിക്കണം അവരുടെ നേതാവായിരിക്കണം പടച്ചവനെ എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന് ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന് സഅദ് ഇബ്നു അബീ ബക്കാസ് എന്ന് പറയുന്ന സഹാബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറഞ്ഞു എന്താണ് ചോദിക്കുന്നത് ഏറ്റവും നല്ല ശത്രുവിനെ പരാജയപ്പെടുത്തണം തിരിച്ചു വരണം എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളെ പറഞ്ഞു ഇനി ഞാൻ ദുആ ചെയ്യാ നീ ആമീൻ പറയണേ എന്താണ് ദുആ ചെയ്തതെന്ന് അറിയുമോ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും യോദ്ധാവായ മനുഷ്യത്വമില്ലാത്ത ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാഹ് അവന് കരുണയില്ലാത്തവനായിരിക്കണം തമ്പുരാന് എന്നെക്കാലും ആരോഗ്യമുള്ളവനായിരിക്കണം തമ്പുരാന് എന്നെക്കാലും യോദ്ധാവായിരിക്കണം തമ്പുരാന് അവനൊരു ക്രൂരനായിരിക്കണം തമ്പുരാന് അവനെന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാഹ് അവനെന്റെ കാല് മുറിച്ചു മാറ്റണേ അല്ലാഹ് എന്റെ മൂക്ക് മുറിച്ചു മാറ്റണേ അല്ലാഹ് എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ അവനെ കെട്ടി തൂക്കണേ അല്ലാഹ് എനിക്ക് ഉഹദിൽ കടന്ന് ഷഹീദാകാൻ ഭാഗ്യം തരണേ അല്ലാഹ് കരഞ്ഞുകൊണ്ട് ആമീം പറയുകയാണ് രണ്ടുപേരും ദുആ കഴിഞ്ഞു സലാം പറഞ്ഞ് പിരിയുകയാണ് പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു സഅദ് ഇബ്നു അബീ ബക്കാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്റെ ദുആ സ്വീകരിച്ചല്ലോ ഒരു നല്ല ശത്രുവിനെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്റെ ദുആ സ്വീകരിച്ചല്ലോ സഅദ് ഇബ്നു അബീ ബക്കാസ് തങ്ങൾ ചിന്തിക്കുകയാ പടച്ച
ചവനേ എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യമെന്തായി എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യമെന്തായി ഓടുകയാണ് ഉഹദിൻ്റെ രണാങ്കണത്തിലൂടെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഓടുമ്പോ അതാ മൂലയിൽ ഇങ്ങനെ കിടക്കുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചെല്ലുമ്പോ കാലില്ലടാ ചെറുപ്പക്കാരാ കയ്യില്ലടാ ചെറുപ്പക്കാരാ പെങ്ങളെ മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ചെവി മുറിച്ചെടുത്തിട്ട് ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഇങ്ങനെ നൂലിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാഹുവിന്റെ ദുആ സ്വീകരിച്ചു നാളെ പടച്ചറബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് പറയാമല്ലോ കൈ കൂടെ തന്ന് കാല് കൂടെ തന്ന് മൂക്ക് കൂടെ തന്ന് ചെവി കൂടെ തന്ന് ശരീരം കൂടെ തന്ന് എനിക്ക് അല്ലാഹുവിനോട് പറയാമല്ലോ നീയാണടാ സാക്ഷി നീയാണടാ സാക്ഷി നീ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണേ എന്ന് അബ്ദുല്ലാഹുവിന് ജക്ഷതങ്ങളെ പറഞ്ഞെന്ന ചരിത്രം പറയുമ്പോ വഴകാമെന്നവരോട് പറയുന്ന ചെറുപ്പക്കാരാ ഒരു നല്ല കൂട്ടുകാരനെ തരം നടക്കണാമോനെ ഒരു നല്ല ഫ്രണ്ടിനെയാണ് വേണ്ടത് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ കഴിയണം പെങ്ങള് അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വഹാബ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു സിംഹാസനം കൊണ്ടുവരികയാണ് ഒരു സിംഹാസനം കൊണ്ടുവരികയാണ് നബി തങ്ങൾ അതിന്റെ മഹത്വം പറയുമ്പോ നബി തങ്ങൾ അതിന്റെ ശ്രേഷ്ഠത പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അത് അമ്പിയാക്കന്മാർക്കുള്ളതാണോ ആ സിംഹാസനം അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുള്ളതാണോ നബി തങ്ങൾ പറഞ്ഞു അല്ല സ്വഹാബ അത് സുഗതാക്കൾക്കുള്ള പ്രതിഫലമാണോ നബി തങ്ങൾ പറഞ്ഞു അല്ല സ്വഹാബ സഹാബത്തേ പ്രവാചകന്മാര് കൊതിക്കും സഹാബ അല്ലാഹുവിന്റെ സുഗതാക്കളുണ്ടല്ലോ ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലുമെല്ലാം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യം വരുത്തി മരിച്ച സുഗതാക്കളുണ്ടല്ലോ അവര് പോലും ആഗ്രഹിക്കുകയാണ് ആ സിംഹാസനം ഒന്ന് കിട്ടാൻ അവര് പോലെ കൊതിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് പിന്നാർക്കുള്ളതാ നബിയേ അതിൻ്റെ അവകാശികൾ ആരാ നബിയേ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഉം ഖൗമുന തുഹാബു ബിറൂഹില്ലാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാർക്കുള്ളതാ വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ ആ സ്നേഹിച്ചവർക്കാണ് അല്ലാഹു ആയിരിപ്പിടം കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എടാ നീ നല്ലവനാടാ മോനെ നീ നിസ്കരിക്കുന്നവനാണ് നീ വഴുത് കേൾക്കുന്നവനാണ് നീ നന്മ ചെയ്യുന്നവനാണ് എന്നാ നിന്റെ കൂട്ടുകാരൻ വളരെ വൃത്തികെട്ടവനാണ് നീ അവന്റെ കൂടെ നടക്കുന്നവനല്ലേ എടാ കള്ളു കുടിക്കുന്നവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ പാടില്ലല്ലോ അവനുമായി കൂട്ടുകൂടാൻ പാടില്ലല്ലോ അവന്റെ കൂടെ നടക്കാൻ പാടില്ലല്ലോ അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ലല്ലോ വിഭജിക്കുന്നവന്റെ കൂടെ നടക്കരുത് പെങ്ങളെ വൃത്തികെട്ട കാമുകന്മാരുമായി കറങ്ങുന്നവരുണ്ടല്ലോ കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്നവൾക്ക് കാവല് നിൽക്കുന്നവളല്ലേ നീ പടച്ചവനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രണയിക്കുമ്പോ അടിച്ചുകൊണ്ടുവരാ കൂട്ടു നിൽക്കുന്ന ചെറുപ്പക്കാരാ ചോദിച്ചാ നീ പറയുന്നത് ഉസ്താദേ അവൻ എന്റെ ഫ്രണ്ടല്ലേ അവൻ എന്റെ കൂട്ടുകാരനല്ലേ പടച്ചവനെ വാപ്പയെയും ഉമ്മയെയും പറ്റിച്ചുകൊണ്ട് വിളിച്ചിറക്കി കൊണ്ടുവരാറ് ഒളിച്ചോടാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നത് നീയല്ലേ നീയല്ലേ കള്ളത്തരം പറഞ്ഞു വിളിക്കുന്നത് ആരെങ്കിലും വരുന്നു എന്ന് കാവൽ നിൽക്കുന്നത് ഫർദയിട്ട നീയല്ലേ പെങ്ങള് പടച്ചവനെ എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിക്കുന്നത് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്ന മുസ്ലിം പണ്ട്
ഫ്രണ്ടിന്റെ കൈവിടിച്ച് നടക്കുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചോദിക്കുമ്പോ പറയും അവൻ എന്റെ ഫ്രണ്ടാണ് അവൾ എന്റെ ഫ്രണ്ടാണ് എടാ ചെറുപ്പക്കാരാ ഇവന്റെ കൂടെ നടന്നതിന്റെ പേരില് ഇവളുടെ കൂടെ നടന്നതിന്റെ പേരില് നീ കരയുമണാ ചെറുപ്പക്കാരാ നീ ശപിക്കും പെങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ യാ വൈലത്താ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ നിനക്ക് പറയാം നൂറ് ന്യായമുണ്ട് ഉസ്താദേ അവനല്ലേ കണ്ണ് കുടിക്കുന്നത് ഞാൻ കുടിക്കാറില്ലല്ലോ അവനല്ലേ കറങ്ങുന്നത് ഞാൻ പോയി ഐസ്ക്രീം തിന്നിട്ട് വരാറല്ലേ എന്ന് പറയുന്ന പെങ്ങളോട് പറയുകയാണ് സ്കൂൾ അടയ്ക്കാൻ പോവുകയാണ് എക്സാമുകൾ നടക്കുകയാണ് പഠിച്ചവരെ കൂട്ടുകാരുടെ കൈപിടിച്ച് ആണും പെണ്ണും നടക്കുകയാ അതൊന്നും ഒരു പാപമല്ലടോ ഇന്ന് നടക്കുന്നത് പറയാതിരിക്കലാണ് നല്ലത് എന്നാ പറയുകയാ നീ പറയും യാ വൈലത്താ എന്റെ നാശമേ എന്റെ നാശമേ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീല നിന്റെ കൂടെ കൂടാതിരുന്ന മതിയായിരുന്നടാ നിന്റെ കൂടെ കൂടാതിരുന്നെങ്കില് നിന്നെ ഫ്രണ്ട്സ് ആക്കാതിരുന്നിരുന്നെങ്കില് പടച്ചവനെ ഞാനിന്ന് രക്ഷപ്പെടുമായിരുന്നല്ലോ പരലോകത്ത് കിടന്ന് ശപിക്കുന്നവരെ കാണാ പരലോകത്ത് കിടന്ന് തല്ലുന്നവരെ കാണാ എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ സ്നേഹിക്കടാ ചെറുപ്പക്കാരാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക് നന്മയ്ക്ക് വേണ്ടി സ്നേഹിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കസൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ മുഖത്ത് മലയോളം വലിപ്പമുള്ള വയറു വലിച്ചു കൊണ്ട് വരുന്നവർ നാളെ ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പേടിച്ചു വരച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് വരുന്ന പരലോകം നിനക്കറിയുമോ പെങ്ങളെ അറിയുമോടാ ചെറുപ്പക്കാരാ നീ പറയുന്നത് വല്ലാത്ത ചൂടാണെന്നല്ലേ നിന്റെ തലയുടെ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ അതിന്റെ ചൂട് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല വല്ലാത്ത ചൂടാണെന്ന് പറയുന്നില്ലേ പെങ്ങളെ വിയർക്കുന്നില്ലേ ഇട്ടിരിക്കുന്ന ഫലതയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ ഇതൊക്കെ ഒരു വിയർപ്പാണോ ഇതൊക്കെ ഒരു ചൂടാണോ മോനെ ഈ 15 കോടി മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ ഒരു ചാട് മുകളിൽ അല്ലാഹു താഴ്ത്തുമടാ പൊന്നുമോനെ എന്റെയും നിങ്ങളുടെയും തലയിട് ഒരു ചാണ് മുകളിലേക്ക് ഈ സൂര്യൻ ഇറങ്ങി വരുന്ന ദിവസമാണ് മക്സറ ചെമ്പിന്റെ തറയിലല്ലേ നിൽക്കുന്നത് ഉടുതുണിയില്ലല്ലോ ചൂടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള വണ്ടോഷ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള പടുക വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ എങ്ങനെയാണ് ചെടിയിൽ നിന്നുണ്ടാക്കി ഇഷ്ടികയുടെ നിറം ചുമപ്പായതെന്ന് നിനക്കറിയുമോ അത് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ചൂളയുണ്ടടാ മോനെ എന്തൊരു പ്രയാസമാണെന്നറിയുമോ അതൊന്നും ഒന്നുമല്ല ചെറുപ്പക്കാരാ മോനെ കാളവണ്ടി കണ്ടിട്ടില്ലേ ചുമട് വലിച്ചുകൊണ്ട് വരുന്ന കാളയുടെ വായിലൂടെ പതയും നിറയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ നാളെ
الله بند كورة ديلا جنعان لدا بايل لمن بدأ يمنر يمدغو غيا وادك كانودي بمن أمم أذكر يلا صور بكم بو كالتي نعتي غدام نصورين أنا تلا جمار يو غيا أنا كالتين دم غدي لودا تاري كبيد غيا أنا تي كوركم نبادلله أنا بوماتم نبادلله ينقل الله بند بارلو غت نيند تلا يوتي كغت غدكم نيند تلا صور تلا جت مغت غودا وديكم نديبا سامان مسرا أبديان برياسم أبديان صود أبديان بيرب يورند بومي الله غو بارد غيان يلا أبدي الله كبند كورة ديكلينغ نادل كمبو وري وري سيد بلو وري وري تنل بلو الله كبند أرسند تاد وري سيد وبني يغيا أم نبادا ترى بند أرسند تاد إيدو بول وري سيد غانم ترى بكارا إيدو بول وري سيد غانا أم نللا أبركم سيتيلا أم نللا أبركم كسيرة إللا أم نسبعتني يللهم الله في للي ഏഴ് പേർക്കാണ് അന്ന് സീറ്റുള്ളത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കാം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇരിക്കാം ഒരാളും തടയുകയില്ല എന്നാ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആ കാണുന്ന സ്റ്റേജിൽ ഒരു സീറ്റ് വേണോ മോനെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയുമോ ലോകത്തെ കടന്നു വന്ന 124,000 പരമ്പരന്ന പ്രവാചകന്മാർ ആദ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനസ് നബിയും യൂസഫ് നബിയും ഹാറൂൻ നബിയും യഹയ്യാ നബിയും ദാവൂദ് നബിയും ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാർ 124,000 പരമ്പരന്ന പ്രവാചകന്മാർ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാർ അവിടുത്തെ മക്കൾ സുഹദാക്കൾ സ്വഹാബത്ത് താബിഈങ്ങൾ തബഉ താബിഈങ്ങൾ ഇമാമുമാർ ഔലിയാക്കന്മാർ സയ്യിദന്മാർ പണ്ഡിതന്മാർ അഫ്ദീങ്ങൾ ആലിമീങ്ങൾ ആബിദീങ്ങൾ സ്വാലിഹീങ്ങൾ നിന്റെ വാപ്പാ നിന്റെ ഉമ്മ നിന്റെ മക്കൾ നിന്റെ കൂടപ്പറപ്പ് നിന്റെ ഭാര്യ നിന്റെ കുടുംബക്കാർ നിന്റെ നാട്ടുകാർ നിന്റെ കൂട്ടുകാർ നിന്റെ അയൽവാസികൾ കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന ദിവസത്തിൽ വിളിക്കുന്നു വാടാ ചങ്ങാതി വാടാ ചെറുപ്പക്കാരാ വാ മോളെ ഇന്നവിടെ നിന്ന് വെയില് കൊള്ളണ്ടവരല്ല ഇന്നവിടെ നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല നിങ്ങൾക്ക് ഇന്നൊരു സ്ഥാനമുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഈ സ്റ്റേജിനകത്തൊരു സ്ഥാനമുണ്ട് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒരുക്കി വെച്ചിരിക്കുന്ന മജ്‌ലിസ് ഉണ്ടല്ലോ അവിടെ അല്ലാഹു ഒരു സ്ഥാനം കൊടുക്കുകയാ ആർക്കാണെന്നറിയുമോ പള്ളി കെട്ടി കൊടുത്തവനല്ല ഹജ്ജ് ചെയ്തവനല്ല നോമ്പ് പിടിച്ചവനല്ല സദക്ക കൊടുത്തവനല്ല പിന്നെ ആർക്കെന്നറിയുമോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ മോനെ നിസ്കരിച്ചോടാ നോമ്പ് പിടിച്ചോ ഖുർആൻ ഓതിയോ എന്റെ ഇന്ന് സുബഹിക്ക് നീ പള്ളിയിൽ വന്നില്ലല്ലോ കണ്ടില്ലല്ലോ എന്തു പറ്റി നാളെ വരണം നാളെ വരണം ഒരു തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരനോട് പറഞ്ഞു ഇത് പാപമ ചെയ്യാൻ പാടില്ല ഇത് ചെയ്താ ഇനി ഞാനും നീയും തമ്മിൽ ബന്ധമില്ല ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു മൂന്ന് വട്ടം പറഞ്ഞു എന്നിട്ടും കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോ അസ്സലാമു അലൈക്കും നീയും ഞാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു നിന്നോടുള്ള ദേഷ്യമല്ല നീ ചെയ്യുന്ന പാപത്തിനോടുള്ള ദേഷ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക് അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ നാളെ അർശിന്റെ താഴെ അല്ലാഹു നിനക്ക് ഒരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക് അല്ലാഹുവിന് വേണ്ടി പണങ്ങ് നല്ല കൂട്ടുകാരാക് കള്ളത്തരവും തരികിടയും മോശമായ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്ക് നല്ല ഫ്രണ്ട്സുകളാക് ആണുങ്ങൾ ആണുങ്ങളുമായി കൂട്ടുകൂട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുമായി കൂട്ടുകൂട് അല്ലാതെ ബോയ് ഫ്രണ്ടുമില്ല ഗേൾ ഫ്രണ്ടുമില്ല എല്ലാവരും കൂട്ടുകാരാക് ഞാൻ പറയുന്നത് നല്ല കൂട്ടുകാരാകണം നമുക്കൊക്കെ കൂട്ടുകാരുണ്ട് അല്ലേ വാപ്പ വാപ്പയ്ക്ക് ഇപ്പോഴും കൂട്ടുകാരനില്ലേ എടാ സ്കൂളിൽ പഠിക്കണ ചെറുപ്പക്കാരനും ആണിനും പെണ്ണിനും 15, 20, 25 വയസ്സുള്ളവർക്ക് മാത്രമല്ല കൂട്ടുകാര് സി സി അടഞ്ഞ് തീരാറായ വാപ്പായ്ക്ക് ഇപ്പൊ കൂട്ടുകാരുണ്ട് വാപ്പായ്ക്ക് ഇപ്പൊ ഫ്രണ്ട് ഉണ്ട് വാപ്പായ്ക്ക് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ചാറ്റിംഗ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ആരെയാ ചാറ്റിംഗ് അറിയോ 1992 സ്കൂളിൽ പഠിച്ച 10-ാം ക്ലാസ്സിൽ പഠിച്ച ആമിനായ വാപ്പ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്ക
ഉമ്മ ഇപ്പൊ ചാറ്റുന്നത് ആരാ? 1995 സ്കൂളിൽ പഠിച്ച അബൂബക്കറിന് ഇപ്പൊ പഠിച്ചവന് പ്രായമായി 45 ഇപ്പോഴും ഉമ്മ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലൂടെ ചാറ്റിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എല്ലാത്തിനും ഗ്രൂപ്പല്ലേ? ഇപ്പൊ ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ് എന്നിട്ട് എല്ലാം കൂടെ കടന്ന ഗ്രൂപ്പ്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒന്നാലിച്ചു നോക്കി എന്നാ വാപ്പാ, നീ എന്തേ പണ്ട് ആമിനായെ കണ്ടപ്പോ നീ മിണ്ടുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1990 പഠിച്ചിരുന്ന കാലത്ത് ഈ ആമിന നിന്റെ മുമ്പിൽ തലേ തുണിയിടാതെ വരുവോ? നിന്റെ അടുത്ത് സംസാരിക്കാൻ വരുവോ? ഇല്ല. അള്ളാഹന് പേടിയുണ്ടായിരുന്നു ആമിനായിക്ക്. നിനക്കോ അതിനെക്കാളും പേടി. ഓ എന്തൊരു പാപമായിരുന്നു. ഇപ്പോഴോ ആമിന ഉമ്മുമ്മയായി. ഉമ്മുമ്മ ഫോണും എടുത്ത് വെച്ചിട്ട് ഇപ്പൊ പറയാ, ഓ നീ അന്ന് ബാഗും തൂക്കി വരുന്നത് കാണാ എന്തൊരു രസമായിരുന്നടി. പരസ്പര പ്രായമുള്ളവര് ഒന്നാലിച്ച് നോക്കിക്കേ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടും നല്ല ഫ്രണ്ട്സുകളാക്. നാളെ വെള്ളിയാഴ്ചയാ, ജുമഴയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്ക്. ഇന്ന് വഴുതിന്റെ മജ്‌ലിസല്ലേ? ഇവിടെ നിറങ്ങി പോകുമ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ നീ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്ക്. ഈ ബന്ധം നിലനിൽക്കും, ഈ ബന്ധം നിലനിൽക്കും. നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട് പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഒരു സുഹൃത്തിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഞാനും ഇന്ന് ആഗ്രഹിക്കുന്നത്. റഫീഖുമായിട്ട് നല്ല ബന്ധമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ആണ്ടായിട്ട് പോലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ അത്രയ്ക്ക് എനിക്ക് തോന്നും, തങ്ങളുമായിട്ട് അത്രയ്ക്ക് ഒരു ബന്ധം റഫീഖിനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചിന്തിച്ചു, ഈ നാട്ടുകാരനാണോ അതോ അവിടുത്തെ വീടാണോ? റഫീഖിന് ഈ നാടുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ ചുമ്മാ അതല്ല, അത്രയ്ക്കും വിളിയായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ബന്ധങ്ങളൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് ഒരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് ഓൻ എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ നല്ലത് പറഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ട്, ഒരു മൂന്ന് സ്വലാത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണ്ട, ബോറടിക്കണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഞാൻ അപ്പോഴേ നിർത്തിയേക്കാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മനോഹരമായ ചരിത്രമാണ്. കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണം അടുത്തെന്ന്. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ നല്ലവർക്ക് അങ്ങനെ മരണമൊക്കെ മനസ്സിലാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് നിങ്ങൾക്ക് അറിയുമല്ലോ. എന്തിനാ അനക്കര ഇവിടെ അല്ലേ കോയക്കുട്ടി ഉസ്താദിനെ അറിയുന്നവരല്ലേ. അള്ളാഹു അവരുടെ ബർസഖിയായ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്കൊക്കെ മനസ്സിലായവരാ. മുറബിന് അബ്ദുൽ അസീസ് തങ്ങൾക്ക് തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാകുമ്പോ കുളിച്ച് റെഡിയായി, റൂമിനകത്ത് കയറി ചെന്ന് കിടന്നു, തന്റെ ഭാര്യയായ ഫാത്തിമയെ വിളിച്ചു. മുറബിന് അബ്ദുൽ അസീസ് തങ്ങളെ തന്റെ ഭാര്യ ഫാത്തിമയെ വിളിച്ചു. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ എന്റെ മരണം അടുത്തിരിക്കുന്നു. ഫാത്തിമയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്തു, യാത്ര പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന ഭാര്യയോട് പറഞ്ഞു, ഇനി റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടക്ക്. അപ്പൊ ഫാത്തിമ ചോദിച്ചു, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, നിങ്ങളുടെ മരണമെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അവസാന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാണ് എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത് എന്ന് ഫാത്തിമ എന്ന ഭാര്യ ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഇന്നി അറാ ഖലഖ ലൈസൂബി ഫാത്തിമ,
മനുഷ്യനും ജിന്നുകളും അല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ എന്നെ കാണാൻ അതിഥികൾ വരികയാണ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. അതുകൊണ്ട് നീ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടക്കി എന്റെ കൂടെ നിൽക്കല്ലേ. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയോട് പറയുമ്പോ ഭർത്താവ് പറയുകയാണ്, മനസ്സില്ല, മനസ്സോടെ വെളിയിലേക്ക് ഇറങ്ങി വാതിലടയ്ക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ ഫാത്തിമയ്ക്ക് സമാധാനമില്ല. തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ഒളിഞ്ഞു നോക്കുകയാണ്, ഒളിഞ്ഞു നോക്കുകയാണ്. വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഫാത്തിമ കേൾക്കുകയാ, അസ്സലാമു അലൈക യാ അസ്രായീൽ. തന്റെ ഭർത്താവ് അസ്രായീലിനോട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്രായീൽ. അസ്രായീലിനോട് സലാം പറയുകയാണ്. ഭാര്യ അത്ഭുതത്തോടെ നോക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അസ്രായീലിനോട് സലാം പറയുന്നു, അവനെന്ന് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഫാത്തിമ എന്ന ഭാര്യ നോക്കുമ്പോ ഭർത്താവ് ഖുർആൻ ഓതുകയാ. വിശുദ്ധമായ ഖുർആൻ ഓതുകയാ, ഏത് ആയത്താ ഓതിയതെന്ന് അറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതുന ജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂമൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽമുത്തഖീ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അസ്രായീൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറഞ്ഞിട്ട് അവിടുന്ന് ഖുർആനിലെ സൂറത്തിൽ അതാ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്, തിൽകദ്ദാറുൽ ആഖിറതുന ജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽമുത്തഖീ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഖുർആനിലെ ആയത്ത് ഓതി, അത് കഴിയുമ്പോ തന്റെ ഭാര്യ നോക്കുമ്പോ അനക്കമില്ലടോ, പിന്നെ അനക്കമില്ലടോ. റൂമിനകത്ത് നിന്നൊരനക്കവുമില്ല. ഭാര്യ വാതിൽ തുറന്ന് വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. റബ്ബേ, മരണവാർത്ത പടരുകയാ, എല്ലാവരും ഓടിക്കൂടുകയാണ്. മരുന്നവര് മുഴുവനും പറയുന്നു എന്തൊരു സുഗന്ധമാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് പൊതിഞ്ഞവരും മയ്യത്ത് ചുമന്നവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ, എന്തൊരു മരണമാണ്. അസ്രായീലിനോട് സലാം പറഞ്ഞു, ഖുർആനിലെ ആയത്ത് ഓതി, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. മരണവീട് മുഴുവനും ചർച്ചയാണ്, മരണവീട് മുഴുവനും ചർച്ചയാണ്. അവസാനം ജനാസ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് ചെന്നു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ കബറടക്കി കഴിയുമ്പോ പള്ളിയിൽ വന്നവര് മുഴുവനും പറയുകയാ, വല്ലാത്ത ഒരു മരണമാണ്. ഒരാളല്ലടോ പറയുന്നത്, മയ്യത്ത് നിസ്കരിക്കാൻ വന്നവര് മുഴുവനും പറയുകയാണ്. അസ്രായീലിനോട് സലാം പറഞ്ഞു, ഖുർആനിലായത്തോതി, പടച്ചവനെ സകാദത്ത് കലിമ പറഞ്ഞു. ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു, മുഖത്ത് പ്രകാശമായിരുന്നു, ചുണ്ടില് പുഞ്ചിരിയായിരുന്നു. നല്ല മരണമാണ് ലഭിച്ചത്. വന്നവര് മുഴുവനും പള്ളിയിൽ നിന്ന് പറയുമ്പോ എല്ലാവരും നടക്കുകയാ, അവരവരുടെ വീടുകളിലേക്കല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും പോവുകയാണ്. ജനങ്ങൾ മുഴുവനും അതുപോലെ തിരിച്ചു പോവുകയാണ്. അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവര് വിളിക്കുന്നു, ഫാത്തിമ നീ സംഘ
സങ്കടത്തിലാണ് നിങ്ങൾക്കറിയാ ഫാത്തിമ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ വേദനയിലാണ് നീതയിലാണെന്ന് നിങ്ങൾക്കറിയാ ഫാത്തിമ. നിന്നെ സങ്കടപ്പെടുത്താൻ വന്നതല്ല, നിന്നെ പ്രയാസപ്പെടുത്താൻ വന്നതല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുവോ, നിന്റെ ഭർത്താവ് മരിച്ചത് അസ്രായിലിനോട് സലാം പറഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമെന്നുള്ള ഖുർആനിലായത്തോതിയല്ലോ. പടച്ചവനെ സകാദത്ത് കലിമ പറഞ്ഞല്ലോ. അതാതിന്റെ ഭർത്താവിന്റെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു. എങ്ങനെയാ ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്? ഞങ്ങൾക്കും വേണം ഫാത്തിമ, നിന്റെ ഭർത്താവ് മരിച്ചതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ടാണ് ജനാസ കബറടക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? എന്തോ ഒരു നന്മ നിന്റെ ഭർത്താവ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുത്തത്. ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? നാട്ടുകാര് മുഴുവനും ചെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാതം വലാ സിയാമ. ഒരു ഭാര്യ പറയുകയാണ് ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും ചെന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുത്തല്ലോ, അതിന്റെ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ആ സമയത്ത് ഭാര്യ പറയുന്ന മറുപടിയാണ്, എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. എന്റെ ഭർത്താവ് ഇവിടുത്തെ ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, നിസ്കരിക്കുമായിരുന്നു, ഖുർആനോതുമായിരുന്നു, നോമ്പ് പിടിക്കുമായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ തന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാക്കിനു വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാ. ഒരു ഭാര്യ പറയുകയാ ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് നിന്റെ ഭർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഒരു ഭാര്യ പറഞ്ഞ മറുപടിയാണ് അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, പടച്ചറപ്പിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാ, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അള്ളാഹനെ പേടിയുള്ള വേറെ ഒരാള്, എന്റെ ഭർത്താവിനെ പോലെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യനെ വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല. ഭാര്യ പറയുകയാ ഉദാഹരണം പറഞ്ഞത് എന്തെന്നറിയുമോ? യദുക്കുറുല്ലാഹ ഫില്ലൈലി യദുക്കുറുല്ലാഹ സുമ്മ യബ്കി ഹത്താ യുസ്ബിഹാ. ഭാര്യ പറയുകയാണ് ഒരു ദിവസം ഞാനും എന്റെ ഭർത്താവും കിടപ്പറയിൽ കിടക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും മണിയറയിൽ കിടക്കുമ്പോ ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, അല്ലാഹുടെ പേരെന്ന് പറഞ്ഞു, അല്ലാഹിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബറ് പറഞ്ഞപ്പോഴല്ല, മസറ പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ സുമ്മ യബ്കീ
എന്നെ ഭർത്താവിരുന്ന് കരയുകയാ ഇത് തന്നെയാ അല്ലാഹും പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന وعلى ربهم يتوكلوا الله برجع يا മുഅ്മിനെ എന്നറിയുമോ ആരാണ് പടച്ചവനെ മുഅ്മിനെ എന്നറിയുമോ ഒരു സത്യവിശ്വാസി ആരെന്നറിയുമോ അവന്റെ മുമ്പിലെങ്ങാണം അല്ലാ എന്ന് പറഞ്ഞ അല്ലാ എന്ന് പറഞ്ഞ വജിലത്ത് കുലൂബുഹും അവന്റെ ഹൃദയം കിടുങ്ങുകയാണ് അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ് അവന്റെ കണ്ണടങ്ങൾ നിറയുകയാണ് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓർമ്മ വരികയാണ് പടച്ച റബ്ബിലേക്ക് മനീറ്റ് പറയുകയാണ് അവന് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഒരു ഭാര്യ പറയുകയാ ഞാൻ എന്റെ ബെഡ്റൂമിനകത്തിരുന്നിട്ട് അല്ലാ എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ ഏതുവരെയും അറിയുമോ ിയുമോ വെളുപ്പാങ്കാലം വരെ കിടപ്പറയിൽ ഇരുന്നിട്ട് എന്റെ ഭർത്താവ് കരയുകയാ കാരണമല്ലാനവല്ലാത്ത പേടിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പടച്ചവനവല്ലാത്ത പേടിയാ ഖുർആനോതിയിട്ട് കരയുമായിരുന്നു ചെറുപ്പക്കാരാ മോനേ ഖുർആനോതിയിട്ട് കരയുമായിരുന്നു പടച്ചവനെ ചാട്ടമാറ കൊണ്ട് റൂമിനകത്ത് കയറിയിട്ട് സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നു കബറങ്കാട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു നീ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഒരു ജനാസ കബറടക്കാൻ പോയതാണ് ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ ജനങ്ങൾ മടങ്ങുകയാ ജനങ്ങൾ പോവുകയാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ വരുന്നില്ലേ തങ്ങള് എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും പൊക്കോ ജനാസ കുളിപ്പിച്ചല്ലോ കഫം പൊതിഞ്ഞല്ലോ നിസ്കരിച്ചല്ലോ കബറടക്കിയല്ലോ എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു എല്ലാവരോടും പോകാറ് ജനങ്ങളെല്ലാവരും മടങ്ങിപ്പോയപ്പോ എന്ത് ചെയ്തെന്നറിയുമോ ഒരു കബറിന്റെ ചാരത്ത് പോവുകയാ ഒരു കബറിന്റെ ചാരത്ത് പോവുകയാ അടുത്തു പോയിട്ടിരുന്നടോ ഒരു കബറിന്റെ പരിസരത്ത് പോയിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ് കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ് കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ് ഒന്നും മിണ്ടുന്നില്ല ഒരു വാക്ക് പോലും പറയുന്നില്ല കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞപ്പോ കബർ ചോദിച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് നേരമായല്ലോ മിണ്ടാതെ ഇരുന്ന് കരയുന്നല്ലോ എന്നോടൊന്നും ചോദിക്കാനില്ലേ ചോദിച്ചത് കബറാവാപ്പാ ചെറുപ്പക്കാരൻ ചോദിക്കും സിറാജ് ഉസ്താദ് കബർ സംസാരിക്കുമോ ഉസ്താദ് സംസാരിക്കും ചെറുപ്പക്കാരാ നിനക്ക് നാവുള്ളത് പോലെ പെങ്ങളെ നിനക്ക് നാവുള്ളത് പോലെ കബറിന് നാവുണ്ട് പെണ്ണേ കബർ സംസാരിക്കുന്നുണ്ട് ആരോടാണെന്നറിയുമോ അതിന്റെ ചാരത്ത് പോകുന്നവരോട് ആ കബറിന്റെ പരിസരത്ത് പോകുന്നവരോട് അതാ കബർ സംസാരിക്കുകയാണ് നിനക്ക് കേൾക്കാൻ സമയമില്ല നീ ചിരിക്കുന്നത് അവിടെ നിന്നാണ് നീ തമാശ പറയുന്നത് അവിടെ നിന്നാണ് നീ ഫോൺ വിളിക്കുന്നത് കബറിന്റെ ചാരത്ത് നിന്നാണ് നിനക്ക് ആ കബറിനെ കുറിച്ച് അറിവില്ല നിനക്ക് ആ കബറിനെ കുറിച്ച് അറിയില്ല എന്നാ കബർ എന്താണെന്നറിയുമോ കബർ എന്നു കേട്ടാല് തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരമാ മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ
മഹഫിൽ സുറൂറായി നീ കടക്കും മറുകരാബറിന് കുറച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് കബറെന്ന് പറയുന്നത് കേട്ടാ പേടിക്കണം പെങ്ങള് കരയണം ചെറുപ്പക്കാരാ കബറ് കണ്ടാ കരയണേ മോനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കബറ് കണ്ടപ്പോ നീ കരന്നിട്ടുണ്ടോ കബറ് കുഴിക്കുന്നവൻ പോലും കരയാറില്ല കബറ് കുഴിക്കുന്നവൻ പോലും കരയാറില്ല ഞാൻ നിസാരമാക്കിയതല്ല കബറ് കുഴിക്കുന്നവനും മുണ്ട് മടക്കി കുത്തി വീടി വലിച്ച തമാശ പറഞ്ഞിട്ടാ കബറ് കുടിക്കുന്നത് കബറ് കുടിക്കുന്നവന് കരയുകയില്ല മണ്ണ് വെട്ടിക്കോരുന്നവന് കരയുകയില്ല കബറിൽ ജനാസ വെക്കുന്നവന് കരയാറില്ല പലക നിരത്തുന്നവന് കരയാറില്ല മണ്ണ് വെട്ടിയിടുന്നവനും കരയാറില്ല സിയാറത്തിന് പോകുന്നവനും കരയാറില്ല എന്തുകൊണ്ടെന്നറിയുമോ തമാശ പറയുന്നത് ചിരിക്കുന്നത് എന്തേ കാരണമെന്നറിയുമോ നിനക്കറിയാനട്ടാ കുറിച്ചറിയാനട്ടാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത് മാ അഖില അഖില വലാ സരിബ സുറുബ ഇല്ലാ വഹുവ യബ്കി വയദ്രിബ അലാ സദരി കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിയില്ല കളിയില്ല തമാശയില്ല ആസ്വാദനമില്ല മോനെ കഴിക്കാ ഭക്ഷണമെടുത്തരി കരയുമായിരുന്നോ നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുമായിരുന്നോ അല്ലാഹുവേ കബറെന്ന് പറഞ്ഞാലതാ നാദാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും കബറിനകത്താണ് റബ്ബേ അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ അവരോട് കരുണ കാണിക്കണേ അല്ലാ അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ പടച്ചറപ്പേ ഞങ്ങളും ഒരു ദിവസം മരണപ്പെട്ട് ആ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് പോകേണ്ടവരാണ് നാദാ പടച്ചറപ്പേ ആ കബർ വെളിച്ചമാക്കണേ അല്ലാ പടച്ചവനെ നിങ്ങളുടെ പള്ളിയുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു ആഡിറ്റോറിയം പണിയാൻ ആഗ്രഹിക്കുന്നത് പടച്ചവനെ അത് പള്ളിക്ക് വേണ്ടിയാണ് അത് പള്ളിക്ക് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ സദഖത്തു റദ്ദുൽ ബലാ സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ് ഈ സദഖ കൊടുക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് നിന്റെ പൈസയൊന്നും വേണ്ട കൊടുത്ത പ്രയോജനം നിനക്ക് തന്നെയാണ് നിനക്ക് തന്നെയാണ് നേട്ടമുള്ളത് മോനെ അതാ രോഗങ്ങൾ പടരുന്ന കാലമാണ് ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗിയുള്ള കാലമാ റഫീഖ് തന്നെ ഇവിടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയല്ലോ പഠിച്ചവരെ നിങ്ങൾ സാക്ഷികളാണല്ലോ ഓരോ രോഗികളില്ലേ ക്യാൻസർ പിടിച്ചവരില്ലേ കിഡ്നി രോഗം പിടിച്ചവരില്ലേ ഇവർ മാറ്റിവെക്കുന്ന അവസ്ഥ വരുന്നവരില്ലേ ശരീരം തളർന്നു കിടക്കുന്നവരില്ലേ പനി പടരുന്നത് പോലെ മാരക രോഗങ്ങൾ പടരുന്ന കാലമാ മോനെ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മതിയാകണമെന്നില്ല അതുകൊണ്ട് പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി പടച്ചവനെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു നല്ല സദഖയെടുക്ക് ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾ ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസം ഷഅബാൻ വിട പറയുകയാ ഷഅബാൻ വിട പറഞ്ഞു റമദാൻ വരുന്നു റജബും ഷഅബാനും ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ നിങ്ങളുടെ മദ്രസയുടെ വരുമാനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ചേ എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ചേ വെച്ചോ കൈ പോക്കറ്റില് ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞില്ല വെക്കാനേ പറഞ്ഞുള്ളൂ അല്ലാഹുവേ ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ റഹ്മാനെ നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിലും ഇങ്ങോട്ട് ശേജിക്കാറ
എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചിട്ട് ഒരു നല്ല സദക്ക എടുക്ക് എന്നിട്ട് പറയണം, പടച്ചവനെ എന്റെ വീട്ടിൽ വീടിയെടുക്കുന്ന അവസ്ഥ വരരുത്, എന്റെ വീട്ടിൽ വീടിയെടുക്കുന്ന അവസ്ഥ വരരുത്. രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ വീടിയെടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭാര്യയും മക്കളും കരഞ്ഞുകൊണ്ട് പറയുകയാ, സഹായിക്കണേ സഹായിക്കണേ എന്ന് വീടിയെടുക്കുന്നത് നമ്മൾ കാണുന്നവരാ, നമ്മളും സഹായിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരുമാ. അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥ എന്റെ വീട്ടിൽ വരുത്തരുത്. എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാ ഈ സദക്ക കൊണ്ട് നീ ശിഫയാക്കണം. അല്ലാന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല സദക്ക എടുക്ക്. മസിരി പിടിച്ചിരിക്കല്ലേ വാപ്പ, മസിരി പിടിച്ചിരിക്കല്ലേ വാപ്പ. അല്ലാഹു തന്നിട്ട് കൊടുക്കാതെ ഇരിക്കരുത്. നിന്റെ വീടും നിന്റെ പറമ്പും സർവ്വതും പോയി, അവസാനം ഇതുപോലെ അവരവസ്ഥയെ പിരിവെടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള സദക്ക അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം കേട്ടോ. ഇൻഷാ മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ ട്യൂമർ പോലെ അല്ലാഹുവേ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ, ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ ഈ സദക്കയുടെ ബറക്കത്തുകൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലാം മണ്ണിനടിയിലുണ്ടോ അവരുടെ കബറിനകത്ത് വെളിച്ചമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമെന്നാണ്, ഖബറ് കണ്ടാ കരയണമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്, ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമായിരുന്നു. അപ്പോഴാണ് ഖബർ ചോദിക്കുന്നത്, അറിയണോ എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു വന്നു പറഞ്ഞു തരാൻ ഖബർ പറയുകയാണ്. മസക്കത്തുല്ല കുഫാ പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നതെന്ന് ഖബറങ്ങു പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ ഖബറിന്റെ മുകളിലേക്ക് പിടഞ്ഞു വീഴുകയാണ്, ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. ആ ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് വാഴകൾക്കാമെന്നവരോട് പറയുകയാണ്. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവളെന്ത് ചോദിച്ചു? ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ എന്തു പറയുന്നു ആയിഷ? ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആന, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആൻ പറഞ്ഞതുപോലെയായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ മരണപ്പെട്ടതിന് ശേഷം നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരോ അയൽവാസികളോ ബന്ധുക്കളോ അല്ല, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? നിങ്ങളുടെ നാവ് കൊണ്ട് പറ ഞാൻ ഒന്ന് കേക്കട്ടെ. ആര് പറയണം?
നിങ്ങളുടെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന് പറയൂ. ഓരോരുത്തരും സ്വന്തം ചിന്തിക്കും, ഞാൻ എന്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം. നമ്മുടെ ഭാര്യ പറയുമോ നമ്മൾ നല്ലവനായിരുന്നു എന്ന്? ഓള് ലോകത്താരെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെ കുറിച്ച് പറയൂല. കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്കും നല്ലതാ. അള്ളാഹീമ നൽകുമാറാകട്ടെ, ഉറക്കെ പറ അള്ളാഹീമ നൽകുമാറാകട്ടെ. പറയുവോ വാപ്പ, നീ സ്വന്തം കാര്യം നോക്ക്, നിന്റെ പെണ്ണും പിള്ള പറയുവോ നീ നല്ലവനായിരുന്നു? എവിടെന്ന് പറയാനാ അല്ലേ, എവിടെന്ന് പറയാനാ? കാരണം അത്രയ്ക്കും നല്ല സ്വഭാവം. നീ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ കൊലകൊമ്പനോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പറയും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം, എന്റെ മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. അല്ലാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഓ, അത്രയ്ക്കും വലിയ പവറാ എനിക്ക്. ആരാ പറയണേ? കഞ്ചാവടിച്ച് കിടക്കുന്നവർ, പള്ളിയിൽ പോലും വെള്ളിയാഴ്ച കയറാത്തവനെ പെണ്ണുമ്പിള്ള എടുത്ത് പോയിട്ട് പറയുക, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എടാ, നീ പോണോന്ന് അവള് തീരുമാനിക്കും, അള്ളാഹീമ നൽകുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ ആയിഷ ബീവി, ഞാൻ ചരിത്ര പറഞ്ഞേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവ് ആരെന്നറിയോ? അള്ളാഹനെ പേടിച്ചിട്ട് ജീവിച്ച മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലെ അള്ളാഹുവിനെ ഭയന്ന വേറൊരു മനുഷ്യനെ. ആയിഷ ബീവി റളിയല്ലാഹു തഹ പറയുന്നു, എന്റെ ഭർത്താവ് ഖുർആനാ. ഖുർആൻ എന്താണോ പറഞ്ഞ അതുപോലെ നിന്റെ ആമിന എന്ത് പറയും? നിന്റെ ആമിന എന്ത് പറയും? ഈ ഇരിക്കണ പെണ്ണുങ്ങൾക്ക് അള്ളാഹു ധരിക്കാൻ സ്വർണം കൊടുത്തു, ധരിക്കാൻ വസ്ത്രം കൊടുത്തു, കാറു കൊടുത്തു, വീട് കൊടുത്തു, മക്കളെ കൊടുത്തു, അള്ളാഹു എല്ലാം പെങ്ങൾക്ക് കൊടുത്തു. ഇരിക്കണ സഹോദരിമാർക്ക് ഒന്നിനും കുറവില്ല അള്ളാഹ് അനുഗ്രഹിച്ചിട്ട്, അള്ളാഹ് എല്ലാം വാരിക്കൂരി കൊടുത്തു. എന്നിട്ടും ചോദിക്കുന്നു, എന്റെ ആമിനാത്ത മുഖത്തൊരു സന്തോഷമില്ലാത്തത്? കെട്ടിയ ഭർത്താവ് മാത്രം നേരെയായില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പെങ്ങൾക്ക് ആകെ ഉള്ള പരാതി ഏതാ പരാതി? ഭർത്താവ് മാത്രം പുതിയ, ഇവിടെ എന്താ പറയാ, ഭർത്താവ് എന്ന് പുതിയ അപ്പോൾ എന്താ പറയാ, ഭർത്താവിനെ ഭാര്യ എന്താ വിളിക്ക, ഇവിടെ ഇവിടെ എന്താ വിളിക്ക? ഞാൻ ചോദിക്കാനുള്ള കാരണം, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനെ ഭാര്യയെ വിളിക്കുക, എടാ അതിങ് എടുക്കടാ. അള്ളാഹു കാത്തിരി സുഖമാറാകട്ടെ. കാലം അങ്ങനായി പോയി, ഇന്ന് ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് എടാന്ന. ചിലയിടത്ത് പേര് വിളിക്കാറില്ലേ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കാറില്ലേ? അല്ലേ, അതൊക്കെ ഇന്ന് ട്രെൻഡായി മാറിയിരിക്ക. എടാന്ന് വിളിക്കുക, പേര് വിളിക്ക. പാപ്പാൻ എന്താ വിളിക്കണത്? പേരാ? എടോ, വാപ്പായ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്, എല്ലാവർക്കും അള്ള കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വിട്ടു. ഇപ്പൊ എന്റെ പേര് സിറാജ്, എന്റെ മോൻ സിറാജുദ്ദീൻ വാപ്പാന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണം? എന്താ വിളിക്കണ്ടേ? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കോ, ഉസ്താദേ ഫാത്തിമ ബീവി അലിയാരി തങ്ങളെ അലി എന്നല്ലേ വിളിച്ച്, അപ്പൊ പേര് വിളിച്ചില്ലേ? നിങ്ങൾ മസലയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ആഞ്ഞ ബുദ്ധി എല്ലാത്തിനും. അവനവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, പേരല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കും, കുട്ടികളൊക്കെ വിളിക്കുന്ന എന്താ? ഞാന് ഈ തട്ടുകടയിൽ കയറുമ്പോ, അത് കഴിഞ്ഞ് പോകുമ്പോ, സാധാരണ ഭക്ഷണം കഴിക്കാൻ പോയി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വന്നിട്ട് ഫോട്ടോ എടുപ്പ, തിന്നുന്ന ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തിന്നാൻ പറ്റൂ? അല്ലെങ്കിൽ എല്ലാം കൂടെ വന്ന് തിന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അത് കാരണം വഴുത് കഴിഞ്ഞ് പോകുമ്പോ ഏതെങ്കിലും കടയിൽ കയറി തിന്നും. അപ്പൊ ഇങ്ങനെ ഞാൻ കടയിൽ കയറിയപ്പോ ഒരുത്തൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണോ? ഇന്ന് ബ്രോ എന്നാ വിളിക്കണത് കുട്ടികൾ, സ്ഥാനന്മാരെ വരെ ബ്രോ എന്ന് വിളിക്കണ കാലമാണ്. ഈ കുട്ടികളൊക്കെ ഗെയ്സ് ഗെയ്സ് എന്നാ പരസ്പരം വിളിക്കാം. എന്താ അവസ്ഥ? അള്ളാഹു കാത്തിരിശികുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരിശികുമാറാകട്ടെ. യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു ചെറിയ കുട്ടി റൂമിനകത്ത് നിന്നിട്ട് ഏ ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്ക ലൈവ്. അപ്പോഴാണ് അമ്മ വന്നിട്ട് വാതിലി മുട്ടുന്നു. അപ്പൊ ഇവൻ പറയാ, പണ്ടാരം തള്ള വന്ന് വിളിക്കുന്ന സ്വന്തം അമ്മയെ പറഞ്ഞതാ. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പെങ്ങളെ ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്, അതിന് നീ ഭർത്താവ് ആവണ്ടേ? എടാ, അവനവന ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരിക്കണമല്ലോ. നീ ഇരിക്കേണ്ട സ്ഥലത്ത് നീ ഇരിക്കുന്നില്ല, അതുകൊണ്ട് നിന്റെ ഭാര്യ നിന്നെ ബഹുമാനിക്കുന്നില്ല. ഇപ്പൊ തപസ്സ നോക്കിക്ക്, കുടുംബ സംഗമങ്ങൾ നടക്കുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ, നല്ല കാര്യമല്ലേ കുടുംബ സംഗമം? കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ പണ്ട് പ്രായമുള്ള ഒരാളെ കണ്ട കുട്ടികൾ മുണ്ടഴിച്ചിട്,
വീടി വലിക്കുന്നവൻ ഒളിഞ്ഞു നിൽക്കും, ചില ആൾക്കാർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കും. കാരണവന്മാരെന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർക്ക് ആദരവുണ്ട്. കുടുംബത്തിലെ പ്രായമുള്ള ഉപ്പ, ഉമ്മ, ഉപ്പുപ്പ, ഉമ്മുമ്മ, ഇങ്ങനെയുള്ള പ്രായമുള്ളവരെ ഈ കുട്ടികളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു പണ്ട്. ഇപ്പൊ നോക്കിക്കേ വല്ല വിലയുണ്ടോ ഇതിനൊക്കെ? ഇവിടെ കുടുംബ സംഗമം നടത്തുന്നത് നല്ലതാ. എന്തിനാ സംഗമം നടത്തുന്നത് ഉസ്താദെ? ഈ കൊച്ചുകുട്ടികൾക്കൊന്നും കുടുംബക്കാരറിയത്തില്ല, അതിനു വേണ്ടിയാണ് സംഗമം. നല്ല കാര്യം തന്നെ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ, ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെ കുടുംബം, കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും വിളിച്ചുകൂട്ടിയിട്ട് ഒരു സ്റ്റേജൊക്കെ കെട്ടി ഓഡിറ്റോറിയം ഒക്കെ റെഡിയാക്കി ഈ സംഗമത്തില് ഈ പ്രായമുള്ള വാപ്പാനെയും ഉമ്മാനെയും സ്റ്റേജിലൊക്കെ കേട്ടിയിട്ട് ആദരിക്കാറുണ്ട്. നല്ല കാര്യമാ. ഇവരെയൊക്കെ ആദരിക്കും, ബഹുമാനിക്കും, അതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെ. ഈ ആദരവെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്, ഇവരെ അങ്ങോട്ട് താഴെ ഇറക്കി ഇരുത്തും. എന്നിട്ട് നല്ല സിനിമാ പാട്ട് വിട്ടിട്ട് പെണ്ണുങ്ങളുടെ ഒപ്പന എവിടെ? ഈ ഉപ്പാപ്പാടെ മുമ്പില്, ഈ കാരണവന്റെ മുമ്പിൽ കയറിയിട്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കൊച്ചുമക്കൾ ആണുങ്ങളും പെണ്ണുങ്ങളും സിനിമാ പാട്ടിട്ടിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഉപ്പാപ്പാടെ മുമ്പിൽ നിന്ന് ഉടുതുണി വിരിഞ്ഞിട്ട് ആടുന്നത്, ആ മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്നു. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു? ഈ മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുകയാ. ഈ ഉപ്പാപ്പായും ഉമ്മമ്മായും വിളിച്ചിരുത്തിയിട്ട് ഉസ്താദ് മക്കളല്ലേ, സന്തോഷമല്ലേ? ഓ മക്കള് അല്ലേ, അള്ളാടെ മുമ്പിൽ രക്ഷപ്പെടുവെന്ന് കരുതണ്ട പാപ്പ. അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത ഭാര്യയും മക്കളും. നീ വലിയ കൊലവമ്പന ഹാജി ആരാ തങ്ങള ആരെയൊന്നും ഇല്ല. നീ എത്ര വലിയവനാണെങ്കിലും ഇത്തഖുല്ലാഹ ഫിന്നിസാ, നബിതങ്ങൾ പറഞ്ഞത് നിന്റെ ഭാര്യ, നിന്റെ മക്കൾ അള്ള ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത അള്ള നിന്നോട് ചോദിക്കും അവരെ കുറിച്ച്. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര്, ഏറ്റവും മോശമായവരാരാണ്, ഏറ്റവും വൃത്തികെട്ടവരാരാണ്? അള്ളാഹു അവരുടെ മുഖത്ത് നോക്കാറില്ല, അള്ളാഹു സംസാരിക്കാറില്ല, അള്ള കരുണ കാണിക്കാറില്ല. മൂന്ന് വിഭാഗമാണവര്, മൂന്ന് വിഭാഗമാണവര്. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നവരാരെന്നറിയുമോ? അതിലെ ഒരു വിഭാഗമാരാ തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടെത്തി തിരുത്താത്തവനാ. സ്വന്തം ഭാര്യ തലമറയ്ക്കാറില്ല, അവൾ ഔറത്ത് മറയ്ക്കാറില്ല. നീ താടിയുള്ളവനാണ്, നീ ഹാജിയാരാണ്, നീ കമ്മറ്റിക്കാരനാണ്, നീ നാട്ടിൽ അറിയപ്പെടുന്നവനാണ്. നിന്റെ പൊന്നുമോള് തലമറയ്ക്കാറില്ല. അവള് പടച്ചവനെ ഇന്ന് ഫാഷനാടോ? സ്കൂളിൽ പഠിക്കുന്ന മക്കള് പടച്ചവനെ ഷാള് തലയിലിടാനുള്ളതല്ല, കഴുത്തിൽ ഇങ്ങനെ തൂക്കാനുള്ളതാണ്. പടച്ചവനെ എന്തൊരവസ്ഥ എന്നറിയുമോ? എന്തിനാ മോളെ തലയെ തുണിയിടുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇടുന്ന? ഞാൻ ഇന്ന് റഫീഖുമായിട്ട് വരുമ്പോ സ്ഥലം പറയണില്ല, ഞാൻ ഇങ്ങനെ കണ്ട് റോഡിൽ കൂടെ പോവാ, എല്ലാത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തിനാ തലയെ തുണി? അല്ല, ഇപ്പത്തെ പെൺകുട്ടികൾ പണ്ടുള്ളവര് ഇങ്ങനെ തലയെ തുണിയിടും, മുഴുവനും മറച്ച്. ഇപ്പൊ ബാക്ക് സൈഡിൽ കെട്ടി വെച്ചിരിക്കുന്ന മുടി ഇത്രയും ഇവിടെ പുറന്നടക്ക, എന്തിനാ ഇടുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇടണ്ടല്ലോ, ചെറുപ്പം നിങ്ങക്ക് വേണം. അപ്പൊ വാപ്പ ചോദിക്കുന്നത് ഉസ്താദ്, അതൊക്കെ അവരുടെ അവകാശമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യം ഇല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പെണ്ണുങ്ങളെ കുറിച്ചൊന്നും പറയത്തില്ല, മൊത്തം കേസാ. ഇവരെ കുറിച്ച് എന്തെങ്കിലും, ഞാൻ പണ്ട് ഒരു 7-8 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ചു, പ്രസംഗിക്കാനൊക്കെ ഇറങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ വനിതാ കമ്മീഷന് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ കേൾക്കാൻ പറയാ, അള്ളാഹനെ ഓർത്ത് മിണ്ടിയേക്കരുത്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്നു എന്ന് പറഞ്ഞതിന് ഇപ്പൊ കേസ് 29. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അവിടെ പോയപ്പോ കിട്ടിയ ഒരു അറിവ്, ഇവരെ എടീന്ന് വിളിച്ച അതും കേസാ. അവിടെ പോയപ്പോ കിട്ടിയ ഒരു അറിവ്, പെണ്ണുങ്ങളെ എടീന്ന് പോലും വിളിച്ചേക്കരുത്. താത്താമാരെ അല്ലാഹു ആഫിയത്തുള്ളതിർക്കായിസൽകുമാറാകട്ടെ. ഒന്നും പറയരുത്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ ഇന്ന് സ്വാതന്ത്ര്യമല്ലേ, ഇന്ന് തൊടുന്നത് തെറ്റാണോ? കൂടെ പഠിക്കുന്നവന്റെ ശരീരത്ത് തൊടുന്നത് തെറ്റാണോ? ഇപ്പൊ കണ്ടില്ലേ, കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കും, വന്ന് ചുംബനം കൊടുക്കും, എന്നാ രസം അറിയാം? കണ്ണിങ്ങനെ പൊത്തി പിടിക്കുന്നു, ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ണ് പൊത്തി പിടിക്കുന്നു, ഒരു പെണ്ണ് വന്ന് ഉമ്മ കൊടുക്കുന്നു, എന്നിട്ട് അവള് മാറി നിൽക്കും. അപ്പൊ ആണ് ഫ്രണ്ടിൽ പോയി നിൽക്കും. ഓ, പണ്ടത്തെ പെണ്ണുങ്ങളായിരുന്നെങ്കിൽ പെടലിക്കൊന്ന് കൊടുത്തേനെ. ഇങ്ങനെ നോക്കിയേ, ഉണ്ടായിട ചങ്ങായിമാരെ, ഇങ്ങനെ നോക്കിയേ, ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന്റെ കണ്ണൊരു പെണ്ണ് പൊത്തി പിടിക്കും, എന്നിട്ടൊരു പെണ്ണ് ചെന്ന് ചുണ്ടിൽ ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ കവിളിൽ ഉമ്മ കൊടുക്കും, അവള് മാറും, പിന്നെ ഒരാട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും.
പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ ആ നിൽക്കുന്നവന്റെ തല കണ്ണി കൂടെ കിളി പറന്നേനെ ഒരെണ്ണം കൊടുത്തേനെ. ഇന്നോ അയ്യോ എന്തൊരു നാണം ഇല്ലേ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്നാ വാപ്പ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മക്കള് നിന്റെ ഭാര്യയെ തെറ്റ് ചെയ്താൽ നീ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ നീ ഏത് കൊലകൊമ്പനാണെങ്കിലും നീ നാളെ വെള്ളം കുടിക്കും. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. നീ ഇനി എത്ര വലിയ മഹാനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. അല്ല നിന്നോട് കരുണ കാണിക്കില്ല. അല്ലാഹു നിന്നോട് ഒരു പരിഗണനയും കാണിക്കൂല. നാറും ബാപ്പാ, നാളെ പറലോ ലോകത്തെ ദുർഗന്ധമടിക്കുന്ന രൂപത്തില് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുമ്പോൾ, ഭാര്യമാരെ നിങ്ങൾ അടിമകളാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്ക്, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്, അവര് തെറ്റ് ചെയ്താ നീ തിരുത്തുവാപ്പാ. നീ ഭർത്താവല്ലേ, നീ ഭർത്താവല്ലേ, നിന്റെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്നറിയുമോ? ഞാൻ നിനക്കൊരു ഭർത്താവിനെ പരിചയപ്പെടുത്താ. നീ മദീനത്ത് പോകാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് കാണാൻ നീ മദീനത്ത് പോകുമ്പോ ആ പ്രവാചകന്റെ റൗളയുടെ പരിസരത്ത് കിടക്കുന്ന ഒരു ഖബർസാനാണ് ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാൻ. നബി തങ്ങളുടെ മകള് കിടക്കുന്ന, ഭാര്യമാര് കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിലൂടെ നടന്ന് നടന്ന് നടന്നങ്ങ് മധ്യഭാഗത്ത് ചെല്ലുമ്പോ അടയാളം വെച്ച ഒരു ഖബർ കാണാ. ഒരു പോലീസുകാരെ കാവല് നിൽക്കുന്നത് കാണാ. ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതാരുടെ ഖബറാ, ഇതാരുടെ ഖബറാ? ആ പോലീസുകാരൻ പറയും, സയ്യിദുനാ ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയി. അപ്പടാട് അന്യ നാടുകളിൽ നിന്ന് 600 വരുന്ന ശത്രുക്കളെ കടന്ന് വരികയാ. ഉസ്മാൻ തങ്ങളെ വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. വീട് വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു കാര്യവും ചെയ്യാൻ വിടുന്നില്ല. നിസ്കരിക്കാൻ പോലും വിടുന്നില്ല. പടച്ചവനെ അധികാരം വിട്ടുകൊടുക്കാൻ ഉസ്മാൻ തങ്ങൾ തയ്യാറായില്ല. അവസാനം വെള്ളിയാടിച്ച ജുമഅയ്ക്ക് പോലും വിടാതെ ഉസ്മാൻ തങ്ങളെ വീടിനകത്ത് അടച്ചു വെച്ചിരിക്കുമ്പോ തങ്ങളുടെ വീടിനകത്ത് നിസ്കാര പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. അപ്പോഴാണ് ശത്രുക്കള് വാതിൽ തീയിടുന്നത് ഉസ്മാൻ തങ്ങളുടെ വീടിനകത്തേക്ക് ഇരച്ചു കയറി. നിസ്കാര പായിലിരിക്കുന്ന ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് ശത്രുക്കൾ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുകയാ. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ മഹദിയായ നൈല ബീവി റളിയല്ലാഹു തആല അൻഹ, നൈല ബീവി റളിയല്ലാഹു തആല അൻഹ, ഭാര്യയാണല്ലോ, പെണ്ണാണല്ലോ, തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ. നിലവിളിച്ചുകൊണ്ട് ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളുണ്ടല്ലോ ഒന്ന് പുറകിലേക്ക് മാറിയുമ്മാ. നീ വാഴലിന് വന്നപ്പോഴും തല മറച്ചിട്ടില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായ നൈല ബീവി തന്റെ തലയിലിട്ടിരുന്ന ഷാള് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ ഒന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു. നൈല ബീവി മുടി പുറത്തിട്ടതല്ല, നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ തന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ക്രൂരത കണ്ടപ്പോ പേടിച്ച് എഴുന്നേറ്റപ്പോൾ അറിയാതെ മുടി പുറത്ത് വീണതാ. ഉസ്മാൻ തങ്ങള് മരണത്തോട് മല്ലടിക്കുകയാണ്. ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങള് നോക്കുമ്പോ തന്റെ ഭാര്യയുടെ മുടി ഇങ്ങനെ പുറത്ത് കാണുകയാ. ഉസ്മാൻ തങ്ങള് വിളിച്ചു, നൈല എന്നെ
ഇവരെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ നായില, എനിക്കു പേടിയില്ല നായില, എനിക്കു പേടിയില്ല നായില, എന്നെ നീ വിട്ടേക്ക് നായില, എനിക്കു പേടി ഇവരെന്നെ കൊല്ലുന്നതിനല്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് മരണത്തിന്റെ വേളയിൽ പറയുകയാണ്, ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് പേടിയില്ല നായില, എന്നെ നീ വിട്ടേക്ക് നായില, എനിക്ക് പേടി എന്തെന്നറിയുമോ, നിന്റെ മുടി പുറത്തു കിടക്കുന്നു നായില, അത് നിന്റെ ഔറത്താനായില, അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, ഹിജാബ് ധരിക്കു നായില, ഹിജാബ് ധരിക്കു നായില, എനിക്ക് അല്ലാഹനെ പേടിയാനായില. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിൽ ഇട്ട് വെട്ടി നുറുക്കുമ്പോ ഏത് പെണ്ണും ഒന്ന് വരണമല്ലോ. നായില ബീവി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റപ്പോ തലയിൽ ഇട്ടിരുന്ന ഷാളൊന്ന് പുറകിലേക്ക് മാറിയിട്ട് ഒരല്പം മുടി താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല കണ്ടപ്പോ പറയ, എന്നെ വിട്ടേരുന്നു, ഇവരെന്തോ ചെയ്യട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല, നീയും പേടിക്കണ്ട, പിന്നെ എനിക്ക് പേടി നിന്റെ മുടി ഇവര് കാണുന്നു, നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു. അല്ലാഹുടെ മുമ്പിൽ കണക്ക് പറയണം മോളെ, നീ തല മറക്കി, നീ ഔറത്തും മറക്കി എന്ന് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഇതാ ഭർത്താവ്, ഇതാണ് ഭർത്താവിന്റെ ബാധ്യത. സെലബിന് കൊടുത്തത് മാത്രം പോരാ, ഓളുടെ തെറ്റുകൾ തിരുത്തണം, ഓളെ നന്നാക്കണം, അല്ലാതെ പറഞ്ഞു വിടലല്ല, പൊട്ടേന്ന് പറഞ്ഞ് തള്ളലല്ല ബാപ്പ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താവള് അവളെ നീ പൊന്നുപോലെ നോക്കണം. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൂടെ അടിമയെ പോലെ വെക്കണമെന്നല്ല, ഭാര്യക്ക് ചെലവിന് കൊടുക്കണം. ഭർത്താവിന്റെ ബാധ്യതയാ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്ക്, ഭാര്യക്ക് കൊടുക്കാൻ നീയല്ലേ ഉള്ളൂ. അല്ലാതെ ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാര് നടന്ന് പെണ്ണ് കെട്ടുന്നുള്ളവരുണ്ട്. മൂന്ന് നാലൊക്കെ കെട്ടും, നാലൊക്കെ പെണ്ണ് കെട്ടാൻ കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും കെട്ടിക്കോ, പക്ഷെ പെണ്ണുങ്ങളോടുള്ള ബാധ്യത പാലിക്കണം. ചില ഭർത്താക്കന്മാര് ചെലവിന് പോലും കൊടുക്കത്തില്ല. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ, ആമീൻ പറ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കണം ഭാര്യയ്ക്ക്. ചിലര് പള്ളി അറിഞ്ഞു ഒന്നിനെ കിട്ടും, നാട്ടുകാരറിഞ്ഞു, കുടുംബക്കാരറിഞ്ഞു ഒന്ന് കിട്ടും, പോയിട്ട് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചു ഒന്നിനെ കൂടെ കിട്ടും, എന്നിട്ട് വാടക വീട്. എന്താ ബാപ്പ ചിന്ന വീടാ, അങ്ങനെ പാടില്ലല്ലോ. എടോ നിനക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ടു പേരെയും വേർതിരിവില്ലാതെ കാണണം. എന്തിനാ ഒളിച്ചു പാത്തും കെട്ടുന്ന, ഓളോട് പോയി പറ, നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഭാര്യ എടുത്ത് പോയി പറ എനിക്ക് ഒന്നുകൂടെ കെട്ടണോ. എന്തിനാ ഒളിച്ചും പാത്തും എന്തിനാ വാപ്പ, എന്നിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം കാണാൻ പോകും, ബാക്കി ദിവസം വാടക വീട്ടിൽ കിടന്നോണം, തിന്നാൻ കൊടുക്കും. അല്ലാഹു അഅലം, ചിലത് പിന്നെ തിന്നാനും കൊടുക്കത്തില്ല. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ചുമ്മാതല്ല പെണ്ണുങ്ങൾ മൂട്ടിക്കുന്നത്, അടിച്ചു മാറ്റുന്നത്. ഭർത്താവിനെ ചില ഭർത്താവ് ഭാര്യ നാട്ടുകാരുടെ അബൂ സുഫിയാൻ നിങ്ങറിയോ, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ഒരു മസ്അല ചോദിച്ചു, നബിയെ എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ ആളാ, അറിയപ്പെടുന്ന ആളാ, പക്ഷെ ചെലവിനൊന്നും തരൂല്ല, ചെലവിനൊന്നും തരാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ ഞാൻ എന്ത് ചെയ്യും, പൈസ എടുക്കാറുണ്ട്, അത് അനുവദനീയമാണോ അല്ലയോ. അവൻ നബിതങ്ങളോട് മസ്അല ചോദിച്ചു. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറുണ്ടല്ലോ, അപ്പൊ അത് എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് ഉസ്മാൻ ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് മസ്അല ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഭാര്യമാര് പൈസ എടുക്കാറില്ലേ, പാടുണ്ടോ എടുക്കാൻ, പാടുണ്ടോ എടുക്കാൻ, പാടുണ്ടോ. ഞാൻ പറഞ്ഞിരട്ടെ മസ്അല, പാടുണ്ടോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിരട്ടെ, പറഞ്ഞിരട്ടെ താത്താമാരെ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഭർത്താവ് ചെലവിന് തരുന്നില്ല, എനിക്ക് ആവശ്യമുള്ളത് പോലും തരുന്നില്ല, അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ നിനക്ക് ആവശ്യമുള്ളത് ചെലവിന് തരുന്നില്ല, അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല, അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. എത്തിയങ്കാനയിലാക്കരുത് കേട്ടോ, ഭർത്താവിനെ എത്തിങ്ങാനിലാക്കിയേക്കരുത്. അതുകൊണ്ട് നീ മേടിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഓള എടുക്കുന്നില്ല. എന്തായാലും അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പോക്കറ്റൊക്കെ നോക്കിക്കോ, ഇനി പൈസ പോക്കറ്റിൽ വെക്കണ്ട, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ പറയണം, നാട്ടുകാരല്ല, നിന്റെ കൂടെ കടന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന്.
നീയാണാണെങ്കിൽ അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്ക. അള്ളാഹു ഇമാന്തരമാറാകട്ടെ. ഇന്ന് വഴുത് കടിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാതെ ഭാര്യയോട് ചോദിക്കണം, എടി ഉസ്താദ് പറഞ്ഞത് കേട്ടോ, ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലവനാണെന്ന് പറയുവോ? ചുമ്മാതെ ഒന്ന് ചോദിച്ചു നോക്ക്. ആമിന ചിരിക്കും, ആയിഷ ചിരിക്കും. ആ ചിരിക്കകത്തുണ്ടല്ല, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓള് ചിരിക്കും, നിങ്ങളെ കുറിച്ച് ഞാൻ പറയണം നല്ലവനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം 11:30 കഴിഞ്ഞു. ഞാൻ 11:30 പറഞ്ഞ് ഇപ്പൊ ടൈമിലാണ് വണ്ടി ഓടുന്നത്. ഇപ്പൊ കറക്റ്റ് ടൈമിങ്ങിലാണ് വണ്ടി ഓടുന്നത്. എന്ത് വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? ഇരുന്നാ ഒരെണ്ണം കൂടെ പറയാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി വേണം പോയി കഴിക്കാം. അപ്പൊ അതിൻ്റെതായ ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? പറയണോ എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കൈപൊക്കിക്കേ. അപ്പൊ ഓഡിറ്റോറിയം കെട്ടണ്ടേ? ഞാൻ ചോദിക്കുമ്പോഴും ഇതുപോലെ കൈ പൊക്കണം. അല്ലാഹു ബർക്കത്ത് തീയുമാറാകട്ടെ. ആമീൻ പറ. അപ്പോഴിതുപോലെ നിങ്ങൾ പൊക്കണം. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് എന്നെ ഇപ്പം ആദ്യമായിട്ട് എന്റെ പൊന്നാര ഉസ്താദെ ഒരു വഴുത് പറയണ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, അതാ ബനു മുസ്തലക് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും തിരിച്ചു വരികയാണ്. ബനു മുസ്തലക് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഇരുന്നോട്ടെ, കാലേ കഴിക്കുന്നത് ഇരുന്ന് പറഞ്ഞോട്ടെ. ഒരു ഫാത്തിഹ ഓതിക്കേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ സവാബ് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചുകൊടുക്കുമാറാകട്ടെ. ഒന്ന് കയറിയിരിക്കോ, ഒന്ന് കയറിയിരിക്കുക. എനിക്ക് കൊറോണ ഒന്നുമില്ല, കയറിയിരിക്കുന്നില്ല. ഞാൻ ആരും ഇറങ്ങി പോകാനില്ല. വാ, എഴുന്നേറ്റ് വാ, കയറി ഫ്രണ്ടോട്ട് കയറും. ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ കയറി കയറി എഴുന്നേക്ക്. മൈക്ക് സെറ്റാറിന്റെ പുറകെ ഇരിക്കണ കാക്ക എഴുന്നേക്ക്, എഴുന്നേക്ക്. എല്ലാവരും എഴുന്നേക്ക്. അൽഹംദുലില്ലാ. മുന്നോട്ട് കയറ്. അള്ളാഹുവേ, മുൻപന്തിയിൽ ഇരിക്കുന്നവർക്ക് നീ നല്ല മരണം കൊടുക്കണം തമ്പുരാന്. എഴുന്നേക്ക് ചങ്ങായിമാരെ, എല്ലാവരും എഴുന്നേക്ക്. അൽഹംദുലില്ലാ. മുന്നോട്ട് കയറി. ആരെല്ലാം ഇരുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് കയറിയിരുന്നോ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ഉറക്കെ പറ, അല്ലാഹു നീ ഖൈറും ബറക്കത്തും നൽകണേ. പടച്ചവനെ, ഒരു നന്മ പറഞ്ഞപ്പോൾ ചെയ്യാൻ മനസ്സ് കാണിച്ചവരാ, നീ അവർക്ക് നല്ല മരണം കൊടുക്കണേ. അല്ലാ, നല്ല മരണം കൊടുക്കണേ. അല്ലാ, അല്ലാഹുവെ, മരിക്കുമ്പോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, ആ എഴുന്നേറ്റിരിക്കാൻ മനസ്സില്ലാത്തവനെ നീ ഒന്ന് നന്നാക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന് നന്മ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ തമ്പുരാൻ. എന്താ മോനെ? ആ ഫോണിങ് ഇതാ, കുഴപ്പമില്ല. നീ പോയി വയത് കേട്ടോ. അതാരാണെങ്കിൽ എന്റെ ഒരു ഫോൺ ഉണ്ട് കേട്ടോ. എന്റെ അവകാശം ഇന്ന് താഴെ കിടന്ന സാധനം എടുക്കാൻ പാടില്ല. കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ എടുക്കരുതെന്ന്. അത് എടുത്തു കഴിഞ്ഞ ഉത്തരവാദിത്തം കൂടി. ഒരു സാധനം താഴെ കിടക്കുന്നു, അത് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. എടുത്താൽ പിന്നെ പടച്ചവന് അതിന്റെ അവകാശിയെ കണ്ടെത്തി കൊടുക്കൽ ആ എടുത്തവന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു കാത്തിരിച്ചേക്ക് മാറാകട്ടെ. ഭയങ്കര നിയമം അത്. അങ്ങടെയാ കുഴപ്പമില്ല, ഇവിടെ തന്നെ വെച്ചാൽ കുഴപ്പമില്ല. ബനു മുസ്തലക് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സഹാബത്തും വരികയാ. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, ആ യുദ്ധത്തിൽ നബിതങ്ങളോടൊപ്പം ആയിഷ ബീബി റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യാത്ര നിർത്തി. കാരണം മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പൻ സഹാബത്തും നബിതങ്ങളും നിന്നു. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ആദ്യം തന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി തന്റെ ആവശ്യമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. നബിതങ്ങളും കണ്ടു, സ്വഹാബത്തും കണ്ടു ആയിഷ ബീബി കയറുന്നത്. അത് കഴിഞ്ഞപ്പോ ആണുങ്ങളെല്ലാവരും പോയി.
എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ ഒരു കാര്യം മനസ്സിലാകുന്നത്, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടതാണെന്ന്. ആയിഷ ബി റളിയല്ലാഹു തആല വിചാരിച്ചു പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടുവരാം, ആരോടും പറഞ്ഞില്ല. ആയിഷ ബി റളിയല്ലാഹു തആല പെട്ടെന്ന് ഇറങ്ങി മാല തെരഞ്ഞു പോയി. ആയിഷ ബീവി പോകുന്നത് ആരും കണ്ടില്ല. ആയിഷ ബി റളിയല്ലാഹു തആല മാല തെരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. എല്ലാവരും വന്ന് വാഹനത്തിൽ കയറി. ആയിഷ ബീവി നേരത്തെ കയറിയതാണ്, അതുകൊണ്ട് പിന്നെ സംശയമില്ല. നിബിദങ്ങളും സഹാബത്തും യാത്ര തുടർന്നു. ആയിഷ ബി റളിയല്ലാഹു തആല മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ നിബിദങ്ങളുമില്ല, സഹാബത്തുമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഇരുന്ന് കരയാൻ തുടങ്ങി. ആരാരുമില്ല. ആയിഷ ബി റളിയല്ലാഹു തആല വഴിയോരത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ഏറ്റവും പുറകിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണം? എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ പ്രവാചകന് പുറകിൽ നിർത്തിയിരിക്കുന്ന സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല. തന്റെ വാഹന പുറത്തിങ്ങനെ വരുമ്പോ വഴിയോരത്ത് ഫറദാ ഹിജാബ് ധരിച്ചുകൊണ്ടൊരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരിക്കുന്നത് കണ്ടപ്പോ സഫ്വാന് തങ്ങൾ ചോദിക്കുന്നു, ആരാ നിങ്ങൾ? ആരാ? ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീന മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചക പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്, ആയിഷയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ ചാടിയിറങ്ങുകയാണ്. സഫ്വാന് തങ്ങൾ അതാ വാഹനത്തിന്റെ മുകളിൽ നിന്നിറങ്ങി. ഉമ്മാ കേറുമ്മാ, വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മാ. കയറ് പിടിച്ച് സഫ്വാ മുമ്പിൽ നടക്കാ, വേറെ വഴിയില്ല. ആയിഷ ബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിലേക്ക് കയറി. സഫ്വാ റളിയല്ലാഹു തആല കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുകയാണ്. നബിദങ്ങളും സഹാബത്തും യാത്ര ചെയ്ത് ഒരുപാട് ദൂരമെത്തിയപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. ആയിഷാനെ കാണാനില്ല, യാത്ര നിർത്തുകയാണ്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ആയിഷ ബീവിക്ക് എന്ത് സംഭവിച്ചതെന്നറിയില്ല. അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറു പിടിച്ച് നടക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല നബിദങ്ങളെ കണ്ടപ്പോ, സഹാബത്തിനെ കണ്ടപ്പോ ആയിഷ ബീവി ഓടി വന്ന് നടന്നത് മുഴുവനും പറയുകയാണ്, സമാധാനമായടോ, എല്ലാവർക്കും സമാധാനമായടോ. അപ്പോഴാണ് അതാ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽ പെട്ട അബ്ദുല്ലാഹി ബിൻ സലൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ കൂട്ടത്തിലുണ്ട്. അവന് പേര് കൊണ്ട് മുസ്ലിമാണ്, എന്നാ മുനാഫിക്കാണ്. അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നിബിദങ്ങളെ ഇഷ്ടമല്ല. അവന് പറയാൻ തുടങ്ങി, ഇവര് രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് സമയം ഒറ്റയ്ക്ക് യാത്ര ചെയ്തവരാ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ. അതാ പറയാൻ തുടങ്ങി, ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. മദീനത്തു ചെന്നു, കാട്ടുതീ പടരുന്ന പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അറിഞ്ഞവരറിഞ്ഞവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് വേറെ ആരുമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ, കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനെ എവിടെ നോക്കിയാലും ഒരു വാർഡല്ല, ഒരു പഞ്ചായത്തല്ല, ഒരു നാട് മുഴുവനും ചർച്ചയാണ് ആയിഷയെ കുറിച്ച്. എവിടെ നോക്കിയാലും ആയിഷാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നിബിദങ്ങൾ കേട്ട് കേട്ട് മടുത്തടോ, അല്ലാഹുവിന്റെ റസൂല് മടുത്തടോ. അവസാനം സഹികെട്ടിട്ട് നിബിദങ്ങളെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയി
ഈസയെ കുറിച്ച് എന്റെ ആയിസയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ ഞാൻ അറിയുന്നുണ്ട് സഹാബ ഞാൻ അറിയുന്നുണ്ട് സഹാബ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്നാ لكن والله ما علمت على أهلي إلا خيرا നിബിദങ്ങളെ പറയുകയ എൻ്റെ ആയിഷയെ എനിക്കറിയാം എൻ്റെ ആയിഷാന എനിക്കറിയാം എൻ്റെ ഭാര്യ ആയിഷാന എനിക്കറിയാം അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ മാലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ ഇന്ന് വരെ മോശമായതൊന്നും എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാന എനിക്ക് വിശ്വാസമാ അവള് നല്ലവളാണ് അവള് നല്ലവളാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇനി അല്ലാഹു തീരുമാനിക്കട്ടെ എനിക്ക് എൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരു സംശയമില്ല അവള് എനിക്ക് വിശ്വാസമാണ് അവള് നല്ലവളാണ് ഇനി നിങ്ങളുടെ സംശയം അത് പടച്ചിറപ്പ് തീരുമാനിക്കട്ടെ പെങ്ങളെ സ്വർഗം വേണോ മോളെ സ്വർഗം വേണോ മോളെ നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എടോ ഭാര്യയെ കുറിച്ച് വിശ്വാസം ഉണ്ടാകണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ചാടരുത് അയൽവാസിയോ കുടുംബക്കാരനോ കൂടപ്പുറപ്പോ എന്തെങ്കിലുമൊക്കെ പറയും ഫോൺ വിളിച്ചു മെസ്സേജ് എഴുതി ചാറ്റി അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ വരുന്നതിന് മുമ്പേ നീ പൊക്കോണം ഭാര്യ കെട്ടി വീട്ടി കഴിഞ്ഞു 20 കൊല്ലം 25 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞു ഭർത്താവ് പറയുക ഭാര്യയോട് നീ പൊക്കോളാൻ നീ പൊക്കോ നീ രക്ഷപ്പെട്ടേരെ ഞാൻ വരുന്നതിന് മുമ്പേ പോയേരെ കഴിഞ്ഞു നമ്മുടെ ജീവിതം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഉറക്കെ പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ എന്ന നീ കണ്ടിട്ടുണ്ടോ ഇവൾ ആരെങ്കിലും ചാറ്റുന്നത് എവനെയെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് ഇറങ്ങാൻ പോകുന്ന നീ കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ ഈ 15 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയുള്ളതൊന്നും എന്നിട്ട് വല്ലതും പറയുമ്പോ നീ എന്തിനു വിശ്വസിക്കുന്നേ വിശ്വാസമുണ്ടാകണം സഹോദര നിന്റെ ഭാര്യയെ കുറിച്ച് നീ ഒരു നല്ല അഭിപ്രായം പറയണം നല്ലവളാണെന്ന് പറയണം അങ്ങനെ പറയിപ്പിക്കണം പിന്നെ ഭർത്താക്കന്മാര് പടച്ചോൻ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ എന്താ അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക് കള്ളം പറയരുത് കൈവക്ക് ഫോണുള്ളവരെ സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക് ഒന്ന് കൈവക്കടോ പെണ്ണുങ്ങളൊക്കെ ഫോണുള്ളവരെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് പടച്ചറപ്പേ കോടികൾ വെക്കുന്ന ലോക്കറി പോലും ഇല്ലാത്ത ലോക്ക ഇതിനകത്ത് ഇവിടത്തെ കോടികൾ വെക്കുന്ന ലോക്കറില്ലേ SBI ബാങ്കുകളല്ലേ ആ ബാങ്കിൽ പോലും ഇല്ലാത്ത ലോക്കാണ് എന്റെയും നിങ്ങളുടെയും ഫോണിന് അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ ധൈര്യമുണ്ടോ പെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ട് കൊടുക്കാൻ ഈ ഫോൺ ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരോട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് കൊണ്ടിട്ട് ലോക്കിടാതെ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ താത്ത നിനക്ക് ധൈര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഭാര്യ ചോദിക്കാം നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുക്കണേ നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കുന്ന ഭാര്യ ചോദിക്കുന്നു ഭർത്താവ് ചോദിക്കുന്നു നീ എന്തിനാടി തൊട്ടത് എന്റെ ഫോണി ഓം ബാത്റൂമിൽ പോകുമ്പോഴും ഇതാ കൊണ്ടുപോകുന്നത് അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ ബാത്റൂമിൽ പോകുമ്പോഴും ഒന്നും വെക്കത്തില്ല കാരണം പെണ്ണുപിള്ള എടുത്താലോ എടാ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ലോക്കിടാതെ ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ ഭർത്താവിന് ധൈര്യമില്ല കാരണം കൊണ്ടുവച്ച അവള് ഭാര്യ കെട്ടി വീട്ടിൽ പോകും അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ അല്ലേ അവസ്ഥ അപ്പൊ നിന്റെ ഭാര്യക്ക് പോലും കാണിക്കാൻ പറ്റാത്തത് ഫോണിൽ ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ ഇത്രയും നാള് നമ്മൾ പറയും ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ലോക്കിട്ടിരിക്കുന്നത് കുട്ടികളുടെ കയ്യിൽ നിന്റെ കയ്യിലുള്ളതിനെക്കാളും വലിയ ഫോണുണ്ട് ഓൻ തലകണിന്റെ അത്രയുള്ള ചാബുമായിട്ടാണ് നടക്കുന്നത് നിന്റെ ഫോൺ ആർക്ക് വേണം പട്ടി എറിയുന്ന ഫോൺ മക്കളുടെ കയ്യിൽ നല്ല ഫോൺ ഉണ്ടല്ലോ പിന്നെ എന്തിനാ നീ ലോക്കിടുന്നത് ഭാര്യയുടെ ഫോൺ ഭർത്താവും തുടരുത് ഭർത്താവിന്റെ ഫോൺ ഭാര്യയും തുടരുത് കാരണം അതിനകത്ത് ആവശ്യമില്ലാത്തതുണ്ട് അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ ആമീൻ പറ എന്തിനാ ലോക്കിടുന്നു കൊണ്ട് വെച്ചുകൂടു
ഇതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ചു കൊടുക്കും. അയ്യോ സംശയം സംശയം സംശയമാ എന്റെ കെട്ടിയവന്, എന്റെ ഭാര്യക്ക് സംശയ ഉസ്താദ് എങ്ങനെ നോക്കുന്നു, എന്തിനാ സംശയിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി, നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമല്ലോ, സന്തോഷം ഉണ്ടാകുമല്ലോ, ജീവിതത്തിൽ സമാധാനമില്ലല്ലോ, എല്ലാവർക്കും സമാധാനമല്ലേ വേണ്ടത്, അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ വാഴലും മജ്ലിസും ദുആയൊക്കെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ, അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. എന്നാ അള്ളാഹ് പറഞ്ഞു കല്യാണം കഴിക്കും, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്ത സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താ മതി ഒന്ന് പറമക്കളെ, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. സമാധാനം ഉണ്ടോ, ഉണ്ടോ, ഉണ്ടോ താത്താമാരെ? എങ്ങനെ ഉണ്ടാകാനാ, എങ്ങനെ ഉണ്ടാകാനാ? നിനക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താണെന്നറിയോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള വയലു കഴിഞ്ഞിറങ്ങി പോവാ, വയലു കഴിഞ്ഞിറങ്ങി പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഒന്ന് പിടിച്ചു, ഇടവഴിയിലൂടെ പോവാ ഭാര്യയും ഭർത്താവും രണ്ടുപേരും, രണ്ടുപേരെ രണ്ട് രണ്ടറ്റത്ത് റോഡിന്റെ അക്കരയ്ക്കിരെ നടന്നു വരിക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഫ്രണ്ടിൽ ഭാര്യ പുറകിൽ ഇങ്ങനെ മിണ്ടാതെ വരും, അങ്ങനല്ല. വയലു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ആ കയ്യിൽ ഒന്ന് പിടിക്ക്, നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയ്യന റസൂലുള്ളാഹി ഉറക്കെ പറ. നബിയ്യന റസൂലുള്ളാഹി, നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ ഒന്ന് പിടിക്ക്, നിന്റെ പാപം അള്ളാഹു പുറത്തു തരും, നിങ്ങൾ രണ്ടുപേരുടെയും പാപം പുറക്കും. അതാ കുടുംബജീവിതം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ, ചിരിക്കാറുണ്ടോ? ആമിനായ വഴി വെച്ച് കാണുമ്പോ എന്തുപാടി ആമിന സുഖാണോടി, എന്തൊക്കെ ചിരിയും കളിയും തമാശയും, പെണ്ണുമ്പിള്ളയെ കാണുമ്പോഴോ കടന്തല് കുത്തിയതുപോലെ ചിരിക്കാറുണ്ടോ? നീ കണ്ട് വല്ലവന്റെ ഭാര്യയെ കാണുമ്പോ എന്തൊരു വിശേഷം അന്വേഷിക്കല, ഇന്ന് വരെ ഓളോട് ചോദിച്ചിട്ടുണ്ടോ വല്ല തിന്മ കുടിച്ചോ, എവിടെ എവിടെ ചോദിക്കല്ലേ? നീ ഒന്ന് ചിരിക്കുവാപ്പ അവളുടെ മുഖത്ത് നോക്കിയിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ല ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയണം, പറയുവോ? നിന്റെ ഇക്ക പറയുന്നത് ഉസ്താദ് എന്റെ ഭാര്യ നല്ലവള, നിസ്കരിക്കും, ഖുർആൻ ഓതും, സദക്ക കൊടുക്കും, സലാത്ത് പറയും, മജ്ലിസിൻ നൂറിന് പോകും, നല്ല വസ്ത്രം ധരിക്കും, അൽഹംദുലില്ലാ, എല്ലാം കൊണ്ടും എന്റെ ഭാര്യ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരാതിയുള്ളു ഭർത്താവിന്, ഭാര്യയെ കുറിച്ച് ഭർത്താവിന് പറയാൻ ഒരു പരാതിയുള്ളു. ഭാര്യ നല്ലവളൊക്കെ തന്നെ, നിസ്കാരവും ദിക്റും ഖുർആനും ഹിജാബും എല്ലാം ഉണ്ട്, വഴലൊക്കെയാ, വഴല് കൂടുതലാ കേൾക്കുന്നത്, പക്ഷെ നാവിന് മാത്രം ഇത്തിരി നീളം കൂടുതലാ. അള്ളാഹു കാദിരശിക്കുമാറാകട്ടെ. ഒറ്റ പരാതിയില്ലേ ഉള്ളു, എന്റെ ഭർത്താവിന് ആകെ ഉള്ള പരാതി നാവ് കൊണ്ട്. അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണം പടച്ചവനെ, ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലത് ചെയ്യ് പെങ്ങളെ, നല്ലത് പറയിപ്പിക്ക്, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ നല്ലവളാകണം, നീ അതിനനുസരിച്ച് ജീവിക്ക്, നീ അതിനനുസരിച്ച് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ പരസ്പരം അങ്ങോട്ടിക്കൊണ്ട് സ്നേഹിക്ക്? മനുഷ്യന്റെ ആയുസ് എപ്പോ പോണെന്നറിയില്ല. ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹമില്ല എന്നാ പറയാ, ഉസ്താദ് എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. താത്ത നീ ഒന്ന് സ്നേഹിക്ക്, കാക്ക നീ ഒന്ന് സ്നേഹിക്ക്, ഇന്നത്തെ അവസ്ഥ എന്താ, സ്നേഹിച്ചാ മറക്കോ. ഇപ്പത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ, ഭാര്യ മരിച്ചു, ഭാര്യ മരിച്ചു, മൂന്ന് കഴിഞ്ഞു, ഏഴ് കഴിഞ്ഞു, പതിനൊന്ന് കഴിഞ്ഞു, പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, അളിയ ഒരു പെണ്ണുണ്ടടാ, ആലോചിക്കട്ടെ, 40 കഴിയട്ടെ അളിയ, 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തോ വിചാരിക്കും, ഇത്രയേ ഉള്ളൂ. ആണുങ്ങൾ പറയുന്നൊരു മറുപടി, 40 കഴിയട്ടെ, അത് കഴിയുന്നതിന് മുമ്പ് ഞാൻ പെണ്ണ് കെട്ടുന്നതിനെ കുറ്റം പറഞ്ഞില്ല, ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ, ഭാര്യ മറന്നു പോകരുതെന്നാ പറഞ്ഞേ. ഇപ്പൊ ആരാ ഇദ്ദേഹിക്കുന്ന, ഭർത്താവ് മരിച്ച ആരാ ഇദ്ദേഹിക്കണേ, 4 മാസവും 10 ദിവസവും ഇദ്ദേഹി, ആ ഏത് പെണ്ണാ ഇരിക്കണത്? 40 വരെ തട്ടിയും മുട്ടിയും പോകും, കഴിഞ്ഞു. വല്ല പ്രായമുള്ള ഉമ്മാമമാരൊക്കെ ഇരുന്നായിരുന്നു, അല്ലെങ്കിൽ അത്രയും ദീനുള്ളവരിയ്ക്കണം. ഇന്ന് ഇത്ത പോലും ഇരിക്കുന്നില്ലല്ലോ പെണ്ണുങ്ങൾ. 40 കഴിയുമ്പോഴത്തേക്ക് പറക്ക ഹാളിൽ ഇറങ്ങി, പിന്നെ വീടിന് പുറത്തിറങ്ങി, പിന്നെ റോഡിൽ ഇറങ്ങി. അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ. എന്നാ എത്രയും ഉമ്മമാർ സ്നേഹമുള്ളവരുണ്ട്, മക്കള് മാതാ ഭർത്താവ് മരിച്ചിട്ടും ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയും നിങ്ങൾ കല്യാണം കഴിക്കുക, കഴിക്കണ്ടെന്നൊന്നും പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിച്ചാലും മറക്കാതിരിക്കുക. മരിച്ചുപോയ ഭാര്യയെ മറക്കരുത്, മരണപ്പെട്ടു പോയ ഭർത്താവിനെ മറക്കരുത്. പുതിയ ജീവിതം തിരഞ്ഞെടുത്താലും ദുആ ചെയ്, അവരെ നീ മറക്കാതെ, അവരുടെ ആണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്നേഹിക്കുക അപ്പമാരെ, സ്നേഹിക്ക്, നിങ്ങൾ സ്നേഹിക്ക്, പ്രണയിക്ക്. ആരെ? കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്, നീ ആത്മാർത്ഥമായി സ്നേഹിച്ചാ
ആയിരുന്നാൽ ഒരിക്കലും നിന്റെ ഭർത്താവ് നിന്നെ മറക്കൂല. എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്ക്, ഒരിക്കലും അവൾ നിന്നെ മറന്നു പോകൂല. ഞാൻ നിങ്ങൾക്ക് അതിനൊരു ചരിത്രം പറഞ്ഞു തരാ. സ്നേഹിച്ചാ മറക്കാൻ പറ്റത്തില്ല, ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മരണപ്പെട്ടു പോയാലും പിരിയാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. അങ്ങനെ സ്നേഹിച്ച രണ്ടുപേരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അതുകൊണ്ട് എന്റെ ഭർത്താവിനോട് പറയുന്നു, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്ക്, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്ക്, നിങ്ങൾ ആദരിക്ക്, നിങ്ങൾ ബഹുമാനിക്ക്, കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്ക്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. അങ്ങനെ സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞു തരട്ടെയോ, ഇത് സിനിമാ കഥയല്ല, ഏതെങ്കിലും നോവലിൽ വന്ന കഥയല്ല. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരുടെ ജീവിതം പറയാ. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. ഇരുപത്തഞ്ചു വയസ്സുള്ള നബി തങ്ങൾ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ വിവാഹം കഴിച്ചു. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. അവർ രണ്ടുപേരും 25 കൊല്ലം ജീവിച്ചു ഭാര്യ ഭർത്താക്കന്മാരായി. ആയിഷ ബീബി, ഖദീജ ബീബിയും നബിതങ്ങളും 25 വർഷമാണ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചത്. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. നിങ്ങൾക്കറിയോ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. എത്ര വയസ്സ്? എത്ര വയസ്സ്? 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക് ഈ കൂട്ടത്തിൽ. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുക, നബി തങ്ങളെ നോക്കിയിട്ട്. എങ്ങനെ? അതാ ഭാര്യ, അതാണ് ഭാര്യ. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് ഭർത്താവ് വരുന്നതും കാത്തിട്ട് എവിടെ നിൽക്കുക? വീടിന്റെ വാതിലിൽ. നബി തങ്ങൾ വന്നു, സലാം പറഞ്ഞു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. വീടിനകത്തേക്ക് കയറി കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീബി അടുത്തു വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്കിത്തിരി ഭക്ഷണം വാരി തരുമോ? എനിക്കിത്തിരി ഭക്ഷണം വാരി തരുമോ? ഇന്നെന്താ, നബി തങ്ങൾ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഞാൻ ഇത്തിരി വാരി തരട്ടെ നബിയെ. കൊടുത്തിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഒരിക്കലെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പെണ്ണും പിള്ളയുടെ വായിൽ എന്തെങ്കിലും വാരി വെച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ജ്യൂസ് ഇടും, രണ്ട് സ്ട്രോ ഇടും, വലിച്ചു കുടിക്കും. ഇതിനാ സ്നേഹം ഇല്ലേ? ഖദീജയ്ക്ക് 65 വയസ്സ്. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വാരിത്ത. അങ്ങോട്ട് വാരി കൊടുത്തു. ഇതാ പ്രണയം. ഇതിനാണ് പ്രണയം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ മടിയിലൊന്ന് കടന്നോട്ടെ, കടക്ക് ഖദീജ. 65 വയസ്സുള്ള ഖദീജയോട് പറയുന്നു, കിടക്കട്ടെ നബിയെ, കടന്നു ഖദീജ. വാപ്പ എവിടെ കിടക്കണേ? ഈ വാള് കേൾക്കാൻ വന്നിരിക്കുന്ന പ്രായമുള്ള വാപ്പ എപ്പോഴാ കിടക്കണേ? നീ ഒരു റൂമില്, നിന്റെ ഭാര്യ വേറെ റൂമില്. അല്ലാഹു കാത്തിന് ശിഖുമാറാകട്ടെ. ആമീൻ പറ. ഉള്ളതല്ലേ? ഇപ്പൊ നിങ്ങൾ വേറെ വേറെ റൂമിലല്ലേ? കാരണം ഓൾക്ക് പ്രായമായില്ലേ? ഇല്ലേ? നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയെന്ന് ചിന്തിച്ചാ മതി. വാപ്പാ പ്രായമാകുമ്പോഴും കൂടെ കിടക്കണം, മരിക്കുന്നത് വരെ ഒരുമിച്ച് കിടക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പെങ്ങളെ, മരിക്കുന്ന കാലം വരെ നീ നിന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. താങ്ങും തണലും എന്ന് പറഞ്ഞാൽ അതാ. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ, നീ എന്നെ നോക്കി ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാ നബിയെ. 65 വയസ്സുണ്ട് ഖദീജ ഉമ്മയ്ക്ക്. ഉമ്മാമ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാരക്കാ, നിങ്ങളുടെ നരച്ച താടിയാണ് ഇപ്പോഴും പറയണത്, പോയി വടിച്ചിട്ട് വന്ന, ഇതൊന്ന് വടിച്ചുകളാ, മൈലാഞ്ചി തേക്ക്, കറുത്ത പെയിന്റ് അടിക്ക്, ഗ്ലാമർ ഇല്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞു, എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. നബിതങ്ങൾ വിട്ടുകൊടുത്തില്ല. 25 കൊല്ലമായില്ലേടി ഖദീജ എന്നെ കാണാൻ തുടങ്ങിയിട്ട്? 25 വർഷമായില്ലേ? ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെ കൊച്ചു തമാശകൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്, നബിതങ്ങളുടെ കയ്യിലങ്ങ് പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ,
ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഖദീജയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാ. പൊരുത്തം ചോദിക്കുകയാണ്. നിബിധങ്ങൾ ചോദിച്ചു എന്തു പറ്റി ഖദീജ ഇന്ന് പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു തആലാ പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ മരണം അടുത്തു നബിയേ, പോകാ സമയം അടുത്തു നബിയേ. മരണം അടുത്തെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന ഖദീജയുടെ വായങ്ങ് പൊത്തുകയാണ്. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. പെങ്ങളെ, ഖദീജ ആരാണെന്നറിയുമോ? ഖദീജയ്ക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പദവി എന്താണെന്നറിയുമോ? ഖിയാമത്ത് നാളുവരെയുള്ള ഒരു പെണ്ണിനും അത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ്. ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ്, എന്തിനാണ് അല്ലാഹു ഖദീജയ്ക്ക് കൊടുക്കുന്നതെന്നറിയുമോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ഖദീജ. നബിതങ്ങളെക്കാല് 15 വയസ്സ് കൂടുതലാണ് ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. 25 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്ക പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. ഒരിക്ക പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. നീയോ ഉമ്മ, നിന്റെ ഭർത്താവിന് ഏകയുള്ള പരാതി നിന്റെ ഈ സംസാരമാ. എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ലല്ലോ. സങ്കടപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സൂക്ഷിക്കണേ മോളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പൊരുത്തം തരണേ നബിയേ, റസൂലുള്ളാഹ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഖദീജ പരാതിയില്ല, ഖദീജ പറയാനൊരു പരാതിയില്ല. ഖദീജ നിന്നെ കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. ഖദീജയ്ക്ക് സമാധാനമായി, ഖദീജയ്ക്ക് സന്തോഷമായി. 65 വയസ്സുള്ള ഖദീജ ബീബി ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. നബിതങ്ങളെ ചുംബിച്ചടോ, കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടി. ഭർത്താവിന്റെ പൊരുത്തം കിട്ടി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്ക് മൂന്നാഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറയുകയാ, മൂന്നാഗ്രഹമാണുള്ളത്, സാധിപ്പിച്ചു തരുമോ നബിയേ, എന്തേ ഖദീജ, യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മരിച്ചാല് എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഖദീജ പറയുകയാണ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണരുത്. ഒരു പെണ്ണ് പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പെണ്ണ് പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങളത് കൊണ്ട് എന്റെ ജനാസ കുളിപ്പിക്കണം. നിനക്കിത് തിരിയില്ല പെങ്ങള്, അതാ എടപ്പാളോ പൊന്നാനിയിലോ കടയിൽ ചെന്നിട്ട് അതാ ഫർദ വാങ്ങുന്നത് നീ ഇട്ട് നോക്കിയിട്ടാണ്. നിനക്ക് ചേരുന്ന ഫർദയല്ലേ നീ വാങ്ങുന്നത്, ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് നീ അത് സ്റ്റിച്ച് ചെയ്യുകയാ. എന്തിനാ ഇറങ്ങിക്കിടക്കാൻ? നിന്റെ മസിൽ മറ്റുള്ളവരെ കാണണമല്ലോ, നിന്റെ ശരീരത്തിന്റെ വടിവ് കാണണം.
മല്ലോ ഈ മജ്‌ലിസിൽ പോലും നീ വരുമ്പോൾ ഔറത്ത് നേരം മറച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കു പെങ്ങള് കളിയാക്കിയതല്ല പരിഹസിച്ചതല്ല ഇതാണ് ഖദീജ ഇതാണ് ഖദീജ മരിച്ചാൽ എൻ്റെ മയ്യത്ത് ഒരു പെണ്ണ് പോലും കുളിപ്പിക്കുമ്പോൾ കാണരുത് അതുകൊണ്ട് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ കുളിപ്പിക്കുമോ നബിയേ കുളിപ്പിക്കുമോ നബിയേ 18 കാരിയല്ല 25 കാരിയല്ല 35 കാരിയല്ല 65 വയസ്സുള്ള ഭാര്യ ചോദിക്കുകയാണ് മാല വേണം സ്വർണ്ണം വേണമെന്നല്ല എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ അല്ലാഹുവിൻ്റെ റസൂൽ സമ്മതിച്ചു പെങ്ങള് രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ യാ റസൂലല്ലാഹ് ജനാസ കഫം പൊതിയുമ്പോൾ ജനാസ കഫം പൊതിയുമ്പോൾ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളിനിക്ക് വേണം നബിയേ എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ എന്റെ കഫം തുണിക്കകത്ത് വെക്കവേ നബിയേ എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാണ് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഖദീജയ്ക്ക് ഉറക്കം വരുവില്ല അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ് ഇതിനാ ഉമ്മാ സ്നേഹമെന്ന് പറയുന്നത് ഇതിനാണ് ആത്മാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് കളങ്കമില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് പടച്ചവനെ ഖദീജ ബീവി മൂന്നാമതായിട്ട് പറയുകയാ യാ റസൂലല്ലാഹ് എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ നിങ്ങൾ വേണം എന്റെ മയ്യത്തിറക്കി വെക്കാന് നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാന് നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ നിന്ന് പറയുന്നു നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാന് നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാന് വെക്കുമോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാണ് ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു വാപ്പാ ലോകത്ത് ഒരു പെണ്ണിന് കിട്ടിയ ഭാഗ്യം നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു തആലയുടെ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ കരഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കുകയാണ് മയ്യത്ത് പുതിയ സമയമായപ്പോ നബി തങ്ങള് ഷാലെടുത്ത് ചുംബിക്കുകയാ തന്റെ ഖദീജയ്ക്ക് കൊടുക്കാര് ഷാളിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ് ഖദീജ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്നു നബി തങ്ങള് ഖബറിനകത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ ജനാസ ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു പിടിമണ്ണ് വാരി വെക്കുമ്പോ നിബിധങ്ങളുടെ കണ്ണടങ്ങളെ നിറഞ്ഞ് താടിരോമത്തിലൂടെ കണ്ണുനീര് ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം തുണി പോലും നനയുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാണ് ജനാസ കബറടക്കി നിബിധങ്ങൾ പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു പെണ്ണേ നിബിധങ്ങള് ഖദീജാനെ മറന്നില്ല ഒരു നല്ല ഭക്ഷണം കൊണ്ട് വന്ന് കൊടുത്താൽ ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം നിബിധങ്ങൾക്ക് വന്ന് കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു മരിച്ച ഭാര്യയോട് നിബിധങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്തു പറഞ്ഞാലും നിബിധങ്ങൾ പറയും ഖദീജ 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 മറ്റുള്ള ഭാര്യമാരോട് പറയും എന്റെ ഖദീജ എങ്ങനെയാ
ആയിരുന്നു നിന്നെ പോലെ ഒന്നുമായിരുന്നില്ല നബി തങ്ങളുടെ നാവിൽ എപ്പോഴും ഖദീജയാണ് ജീവിച്ചിരുന്നപ്പോഴല്ല മരിച്ചതിനു ശേഷമാണ് പറയുന്നത് നബി തങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് സഹിച്ചില്ല ആയിഷ ബീവിക്ക് ദേഷ്യമായി അവിടെന്ന് ചോദിച്ചു നബിയേ എപ്പോൾ നോക്കിയാലും ഖദീജ 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 വേറെ ഭാര്യമാരൊന്നുമില്ല ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു പെങ്ങള് നബി തങ്ങള് കരഞ്ഞടോ എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ തന്റെ ഖദീജാനെ കിളവി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നീയൊന്നും എന്റെ ഖദീജയെ പോലെയാകില്ല ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത് ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടത് അതുകൊണ്ട് പറയുകയാ നീ മരണപ്പെട്ട നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന് എന്റെ ഇക്ക ആരാണെന്നറിയോ അഞ്ചു നേരം നിസ്കരിക്കുന്ന മനുഷ്യനാ ഏതു പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ഭർത്താവാ പറയുമ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു മനസ്സുണ്ടാകണം വല്ലാത്ത ഒരു ധൈര്യത്തോടെ ഇക്കാ 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 എന്ന് പറയാ നൂറ് നാവ് വേണം മക്കളെ അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയിപ്പിക്കൂ നീ നല്ലവനായി ജീവിക്ക് എങ്കിലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയും ഉമ്മാ ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുമ്മാ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയുടെ ദുആയുടെ പുറത്താ ഞാൻ നടക്കുന്നത് എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ ഒരു ഭർത്താവ് പറയണം എനിക്കൊന്നും വരില്ല എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറും കാരണം നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയാന് എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ അവള് മതി എനിക്ക് ദുആ ചെയ്യാൻ ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വല്ലാത്ത ഈമാനാകണം പെങ്ങള് അങ്ങനെ പറയണമെങ്കിൽ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما നീ ദുആ ചെയ്യണം നീ ദുആ ചെയ്യണം അല്ലാഹുവേ എന്റെ ഭാര്യയെ നന്നാക്കണം എന്റെ ഭർത്താവിനെ നന്നാക്കണം എന്റെ മക്കളെ നന്നാക്കണം എനിക്ക് കണ്ണിന് കുളിർമയുള്ളവരാക്കണം എന്നിട്ട് പറയണം അല്ലാ എന്നെ നന്നാക്കണേ അല്ലാ എന്നെ നന്നാക്കണേ അല്ലാ ഭാര്യ പറയണം ഭർത്താവ് പറയണം എന്നെ നന്നാക്കണം തമ്പുരാനേ ലിൽ മുത്തഖീന ഇമാമാ എന്നെ ഇമാമാക്കണമല്ലാ പള്ളിയിലെ ഇമാമല്ല എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ നീ ദുആ ചെയ്യണേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്നാ അതുകൊണ്ട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ നീ മരണപ്പെട്ട നല്ലത് പറയുന്ന ഭാര്യ നല്ലത് പറയുന്ന ഭർത്താവ് ഇവരുടെ സാക്ഷി മതി നിനക്ക് രക്ഷപ്പെടാൻ അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ സമയം 11:25 അൽഹംദുലില്ലാ സമയം വിഷയം പറഞ്ഞു തീർക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നാളെ വെള്ളിയാഴ്ചയാണ് എനിക്ക് ജുമഅയ്ക്ക് പള്ളിയിലെത്തണം നിങ്ങൾക്ക് സുബഹി നമുക്കൊക്കെ സുബഹി നിസ്കരിക്കണം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂടാം ബാക്കി പറയാം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ പറഞ്ഞതും കേട്ടതും ഒക്കെ അല്ലാഹു ഒരു സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ഉസ്താദന്മാരുണ്ട് മുദദ്ദിസീങ്ങളുണ്ട് എന്നെക്കാലം അറിവുള്ളവരാ നിങ്ങളിലധികം പേരും എന്നെക്കാലം പ്രായമുള്ളവരാ ഞാനൊരു മുത്തല്ലിമ എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം അല്ലാഹു പുറത്തുരുമാറാകട്ടെ പൊരുത്തപ്പെടൂല്ലേ അല്ലാഹു നമുക്കൊക്കെ പുറത്തുരുമാറാകട്ടെ ദുആ ചെയ്യാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ ദുആ ചെയ്തൂടെ
ദുആ ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദ് മദ്രസയുടെ മദ്രസ 300 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, 10 ഉസ്താദന്മാർ, ഒരു നിസ്കാര പള്ളിയുണ്ട്, വേറെ വരുമാനം ഒന്നുമില്ല. തങ്ങൾ പറഞ്ഞപ്പോ കണ്ടോ, ഒരു വാട്സ്ആപ്പ് ഒരു ഗ്രൂപ്പിന്റെ കാര്യം, തനാസുർ എന്ന് പറയുന്ന റമദാനിൽ 2000 രൂപ വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പള്ളിയുടെ 2 നില ഇങ്ങനെ ആക്കിയെടുത്തത്. അൽഹംദുലില്ലാഹ് അർഹമായി പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, തങ്ങളുടെ വലിയൊരു ആഗ്രഹം ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിത് കഴിഞ്ഞാൽ ഒരു വരുമാനമാകുമല്ലോ. ഈ സ്ഥലത്തല്ലേ അതിന്റെ ഉദ്ഘാടനം നടന്നു, പൈസ ഒന്നുമില്ല, അതിന്റെ ഉദ്ഘാടനം നടന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും സഹോദര, നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ ചെറുതോ വലുതോ അല്ല, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. നല്ല പരകൈയുള്ളവരുണ്ടോ? നല്ല മരണം വേണമെന്ന്. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ പടച്ചവനെ കടങ്ങളൊക്കെ തീർത്ത് തൗബ ചെയ്ത് ഒളിവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് മരിക്കണം, നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടില് പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറയുക. അതിനാണ് ഒരു നല്ല മരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് ചെയ്തിട്ട്? എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നല്ല മരണം വെറുതെ കിട്ടുമോ? നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണ്ടേ? 1000 നന്മയൊന്നും ചെയ്യണ്ട, ഒരു നന്മയെങ്കിലും ചെയ്തവനല്ലേ അല്ലാഹു നല്ല മരണം കൊടുക്കൂ എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ ചെയ്ത നന്മ എന്താ? നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനെയും കുൽഹു വല്ലൈ, 4 പേര് കാണാനുണ്ടെങ്കിൽ വലിയ സൂറത്ത്. നമ്മൾ ചെയ്യുന്ന നോമ്പ് പിടിക്കാറുണ്ട്, എല്ലാവർക്കും അറിയാം നീ നോമ്പ് പിടിക്കുന്നത്. നീ തഹജ്ജു നിസ്കരിക്കണ നാട്ടുകാർക്ക് മൊത്തം അറിയാം, അല്ലാഹുവിനെ അറിയത്തില്ല. ഞാനും നിങ്ങളും ചെയ്ത ഏത് നന്മയാ അല്ലാഹുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്? പറയാൻ ധൈര്യമുണ്ടോ നമുക്ക്? നമുക്ക് പിന്നെ നല്ല മരണം വേണം. എന്ത് ചെയ്തിട്ടാ ഉപ്പ, എന്ത് ചെയ്തിട്ടാ ഉമ്മ, നീ ചെയ്ത ഒരു നന്മ പറ. എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ? ഇന്ന് രാത്രി മരിച്ചാലും എപ്പോ അസറായിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും ഒരു നല്ല മരണം കിട്ടാൻ ഒരു നന്മയെങ്കിലും ചെയ്യണ്ടേ? അത് അല്ലാഹു അറിയണം, നാട്ടുകാരറിയണ്ട. അല്ലാഹ് അറിയട്ടെ, അല്ലാഹ് അറിയുന്ന ഒരു നന്മ ചെയ്യ്, ഒരു രഹസ്യമായിട്ടുള്ള ഒരു നന്മ, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ടൊരു നന്മ. എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെച്ചാൽ അല്ലാഹു നമ്മളുടെ മരണ സമയത്ത് നമ്മളോട് കരുണ കാണിക്കുമല്ലോ. അപ്പൊ മരണത്തിന്റെ വേദന വല്ലാത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ പെണ്ണുങ്ങൾ പറയും, ഉസ്താദെ പ്രസവത്തിന് മരണവേദനയാണ്, ആരാ ഉമ്മ പറഞ്ഞേ? ആരാ ഉമ്മ പറഞ്ഞേ? എന്റെ പൊന്നാര പെങ്ങളെ, നീ പ്രസവിക്കുമ്പോ ഒരു ഡോക്ടറും 3 നേഴ്സും അല്ലേ നിന്റെ കയ്യും കാലും പിടിച്ചേ? എന്നാൽ ഒരാൾ റൂഹ് പിടിക്കുന്ന സമയം 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്ന് റൂഹ് പിടിക്കുമ്പോ 70,000 മലക്കുകൾ ഒരു മനുഷ്യന്റെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോഴാ റൂഹ് വലിച്ചു പറിക്കുന്നത്. അതെന്ത് മരണഭാവപ്പാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ പറഞ്ഞത്. മരണത്തിന് വേദനയുണ്ടെന്ന്. എടോ, കോഴി അറുത്തിടുന്നത് കണ്ടിട്ടില്ലേ? കോഴിക്കടയിൽ പോകും, കോഴി അറുത്തിട്ട് ഇങ്ങനെ തറയിലിടുമ്പോ കോഴി ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും, തുള്ളി ചാടും. നമ്മൾ ഇങ്ങനെ രസിച്ചു നോക്കി നിൽക്കും.
ഉലഹിയ മൃഗത്തെ അറുത്തിടുമ്പോ അത് കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും. പക്ഷേ നീ ചിന്തിക്കുന്നുണ്ടോ, ഈ തലയിട്ടടിച്ചത്, ഈ കാലിട്ടടിച്ചത്, ഈ ചിറകിട്ടടിച്ചത് മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ ഒരു മരണം എന്നെ തേടി വരും, നിങ്ങളെ തേടി വരും, ആ മരണം നമ്മളെ തേടി വരുമല്ലോ. അല്ലയല്ലേ പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്? ഖുർആനിൽ വിശ്വസിക്കുന്നവനല്ലേ നീ? കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, മരണത്തിനൊരു രുചിയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ തലേ ദിവസം പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ആയിഷയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ആയിഷ ബീബി എടുത്തുകൊണ്ട് കൊടുത്തപ്പോ നബി തങ്ങൾ കരഞ്ഞടോ, എന്തേ നബിയെ കരയുന്നേ? ആയിഷ, ഇതെന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിനോട് ഞാൻ എന്തു പറയും? ആയിഷ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സദക്ക കൊടുക്ക്, പാപങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്. ആയിഷ ഉമ്മ കൊണ്ടുപോയി കൊടുത്തടോ. ആ നബിതങ്ങളാണ് റബീഉൽ അവ്വല് 12-ന് തിങ്കളാഴ്ച ലോകത്തോട് വിട പറയുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുവോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, എനിക്ക് വേദനിക്കുന്നു അസറായി, ഒന്ന് പതുക്കെ പിടിക്ക അസറായിലെ. നബിതങ്ങള് വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കടന്നു, എഴുന്നേക്കും തിരിച്ചു കിടക്കും. തന്റെ അടുത്ത് വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരി നബിതങ്ങള് മുഖത്തൊഴിച്ചു, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നലിൽ മൗത്തിൽ സക്കറ, വാപ്പാ നബിതങ്ങളുടെ മരണത്തിന് പോലും ഇത്ര വേദനയുണ്ടായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുകയാ, അല്ല നമ്മളോട് കരുണ കാണിക്കണം. ആ മരണസമയത്ത് അല്ലാഹു നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകണം. ഇവിടെ 300-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു, 10 ഉസ്താദന്മാര് പഠിപ്പിക്കുന്നു, ഈ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ഒരു വരുമാനമില്ല സഹോദര. എടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്നവരെ സമ്പാദ്യം മുഴുവനും ഞാനും നിങ്ങളും കൂട്ടിവെക്കുന്ന എന്തിനാ? മക്കൾക്ക് മക്കളെ വല്ലാത്ത ഇഷ്ടമാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഈ മക്കൾക്കറിയോ? നീ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന എന്തിനാ? നിന്റെ മോനല്ലേ, നിന്റെ മോക്കല്ലേ നിന്റെ സമ്പാദ്യം മുഴുവനും? സ്ഥാതെ കെട്ടിക്കുമ്പോ വേണം കൊടുക്കണം, നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നല്ലോ. എന്നാൽ നീ ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഈ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മകൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വാപ്പയുടെ കബറ് നാളെ വെള്ളിയാഴ്ചയ, എത്ര മക്കളാ പോന്നത് ചെയ്യാ? അറിയില്ലടോ വാപ്പാടെ കബറ്. കടം വിട്ടാറുണ്ടോ മരിച്ചുപോയ വാപ്പാടെ? ഉമ്മ മരിച്ചു, ഉമ്മാടെ സ്വർണം ഊരിയെടുക്കും എന്ന ഏതെങ്കിലും ഒരുത്തി പറയുവോ? ഉമ്മാടെ പേരിൽ പള്ളിക്ക് കൊടുക്കാറു, ഉമ്മാടെ സ്വർണ്ണമല്ലേ മൊത്തം നമുക്കെടുക്കാം, ഈ ഇട്ടതെങ്കിലും അല്ലാടെ പള്ളിക്ക് കൊടുക്കാം, ഉമ്മയ്ക്കൊരു പ്രതിഫലം കിട്ടട്ടെ എന്ന് കൊടുക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് വേണം, എനിക്ക് വേണമെന്ന് തല്ലാടോ നമ്മള്? അതുകൊണ്ട് എന്റെ പൊന്നാര സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്, ഇത് ജാരിയായ സദക്കയാ. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക കൊടുക്കുന്ന തങ്ങക്കല്ല, അല്ലാടതായത്. ഈ ഓഡിറ്റോറിയം ആണെങ്കിൽ ഇത് അല്ലാന്റെ ഭൂമിയാ, ഇത് നിങ്ങൾ അള്ളാഹുവിന കൊടുക്കുന്നത്. അല്ല പറയുകയാ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്, ഞാൻ തരാ, എനിക്കിതാ, എനിക്കിതാ വാപ്പാ. ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിനക്ക് ഞാൻ സ്വർഗം തരാപ്പാ, അല്ല പറയുന്നു ഞാൻ തരാം നിനക്ക് സ്വർഗം. നീ എന്തിനാ പേടിക്കുന്നേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ നീ കടന്നു പിടയുമ്പോ മലക്കുകൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും, വ അബുഷിറു ബിൽ ജന്ന, ഇതാണ് സ്വർഗം, കണ്ടിട്ട് മരിക്ക്. നീ കൊടുത്തില്ലേ? നീ എനിക്ക് തന്നില്ലേ? അള്ളാന്റെ ദീനിന് കൊടുത്തില്ലേ? പള്ളിക്ക് കൊടുത്തില്ലേ? മദ്രസയ്ക്ക് കൊടുത്തില്ലേ? ആ കൊടുത്തതിനുള്ള പ്രതിഫലമാ ഇത്, കണ്ടിട്ട് മരിക്ക് എന്ന് പറഞ്ഞ് മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും അള്ളാഹുവിന്റെ സ്വർഗം. പെങ്ങളെ, സ്വർണമിടാത്ത ഒരെണ്ണം പോലുമില്ല, സ്വർണമിടാത്ത ഒരാള് പോലുമില്ല. നിനക്ക് പറ്റുമോ? സ്വർഗം അള്ളാഹു തരും. കഴിയുമെങ്കിൽ അള്ളാഹുവിന് നിന്റെ ശരീരത്ത് കിടക്കുന്ന ദൂരി കൊടുക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ എനിക്കതിന്റെ ആവശ്യമില്ല. അല്ല എന്നോട് പറഞ്ഞു, ചോദിക്കടാ സിറാജെ, മനസ്സ് കൊടുക്കുന്നത് ഞാനല്ലേ?
നീയല്ലോ നിന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞത്. മനസ്സ് കൊടുക്കുന്നവൻ അല്ലയല്ലേ. അതുകൊണ്ട് ഞാൻ അള്ളാഹു പറഞ്ഞ കാര്യം നിങ്ങളോട് ചോദിക്കുന്നു. തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. الحمد لله. الحمد لله. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകണം. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരാ ഇൻഷാ അല്ലാഹ് ഉസ്താദെ, അല്ലാഹുവിന്റെ തൃപ്തി മതി. പടച്ചവനെ എനിക്കൊരു നന്മ ചെയ്തിട്ട് മരിക്കണം. നല്ല മനസ്സോടെ എഴുന്നേറ്റ് അൽഹംദുലില്ലാഹ് ഒരു സദഖ ഞാൻ പറയാം. ആരാ ഒരു മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله ഒരു 50 സ്ക്വയർ മീറ്റർ ഒരു എന്റെ പ്രിയപ്പെട്ടവരെ ഒരു 50 സ്ക്വയർ ഫീറ്റിന് 100,000 രൂപ, 25,000 സ്ക്വയർ ഫീറ്റിന് 50,000 രൂപ. ഇൻഷാല്ലാ ഉസ്താദ് എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ തരാം. ആരാ ഒരാൾ എഴുന്നേറ്റ്, ഒരാൾ എഴുന്നേറ്റിട്ട് ഇൻഷാല്ലാ എന്നെ കൊണ്ട് കഴിയുന്ന തരാം. ആരാ ആരെങ്കിലും ഉണ്ടോ? എന്താപ്പാ തെരഞ്ഞെടുത്തത് നീയാണ് തമ്പുരാന്. പടച്ചവനെ ലക്ഷങ്ങള് കൊടുക്കാൻ ആസ്തിയുള്ള പരിപാടി ഇരിക്കുന്നുണ്ട് റബ്ബേ. മനസ്സു കൊടുക്കുന്നത് നീയാ അല്ലാ. ആ സഹോദരന്റെ സദക്ക സ്വീകരിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കുടുംബത്തിലെ മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ആ പൊന്നുമോന്റെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ രണ്ടാമതൊരു സഹോദരൻ 25,000 രൂപ പറഞ്ഞിരിക്കുന്നു റബ്ബേ. അൽഹംദുലില്ലാ പടച്ചവനെ 25,000 രൂപ പറഞ്ഞിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആ മനുഷ്യന്റെ കുടുംബത്തിൽ മരിച്ചവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാ ഒരാൾ ഒരു 50,000 രൂപ, ഒരു സഹോദരൻ 25,000 രൂപ. ഇനി ആരെങ്കിലും ഉണ്ടോ? നല്ല മനസ്സോടെ അൽഹംദുലില്ലാഹ് പറഞ്ഞു, എന്നോട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. 50,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അർഹമു റഹീമായ റബ്ബേ, മജ്ലിസ് നൂർ പാരായണം ചെയ്ത മജ്ലിസാ റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. ആ ഉയർത്തിയ കയ്യ് മരിക്കുമ്പോളും ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിന് നീ ബർക്കത്ത് നൽകണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. ശരീരത്തിൽ സ്വർണമിടാത്ത ഒരു പെണ്ണു പോലുമില്ല റബ്ബേ. എത്ര പവൻ സ്വർണമുണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. അവരുടെ ഇടയിലാണ് നാഥ മനസ്സു നൽകണേ അല്ലാ. ഇതാണ് യഥാർത്ഥ സമ്പാദ്യമെന്നുള്ള ബോധം അവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله محمد رسول الله ഒരുപാട് സ്വർണമുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ അല്ലാഹുവേ ഈ പായി കിടക്കുന്ന പരിപാടിയിടയിലൂടെ അല്ലാഹുവേ ഇതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സഹോദരിയാണ്. കോടീശ്വരന്മാരുടെ ഭാര്യമാരനങ്ങാതെ ഇരുന്നപ്പോ തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണവള, അല്ലാഹുവേ ഉസ്താദേ സ്വർഗമാണ് എനിക്ക് വേണ്ടത്, എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത സ്വർഗത്തിന് വേണ്ടി തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണമോ ഒരു സ്വർണവള ഊരി തന്നിരിക്കുന്നു തമ്പുരാന്. ഇത് കിടന്ന ശരീരത്തെ അറുത്തു മുറിക്കല്ലേ അല്ലാ, കൈകാലുകൾ മുറിച്ച് മാറ്റല്ലേ അല്ലാ, മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ആ പെണ്ണ് മരിച്ചു കിടക്കുമ്പോ കാണാ പോയിട്ട് വരുന്ന പെണ്ണുങ്ങള് മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം കൊടുക്കണേ അല്ലാ. ഈ സ്വർണത്തിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ആരാപ്പ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉസ്താദേ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയ മാതാവിന്റെ ചെവിയിൽ കടന്ന ഒരു ജോലി കമ്മൽ, ഉസ്താദേ എന്റെ ഉമ്മയുടെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കട്ടെ. ഉമ്മയുടെ ചെവിയിൽ കടന്ന കമ്മൽ, അല്ലാഹുവേ മദ്രസയുടെ വരുമാനത്തിന് വേണ്ടി തരുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞ ഈ ദിക്കറിന്റെ പ്രതിഫലം ആ ഉമ്മാന്റെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉമ്മയുടെ ഖബറിൽ ഇന്ന് പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കൾ എന്നെ മറന്നില്ലല്ലോ, ആ ഉമ്മ ഖബറിനകത്ത് കിടന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. ഉമ്മയുടെ കാൽച്ചുവട്ടിൽ കിടന്ന സ്വർഗം അല്ലാഹുവേ രണ്ട് സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്, ആ രണ്ട് സെന്റ് സ്ഥലം വിറ്റിട്ട് അതിന് കിട്ടുന്ന പൈസ പടച്ചവനെ തന്റെ പെറ്റുമ്മയ്ക്ക് വേണ്ടി ആ കമ്മലും അതുപോലെ തന്നെ രണ്ട് സെന്റ് സ്ഥലത്തിന്റെ പൈസയും ഈ ബിൽഡിംഗ് പണി തീരുന്നതിന് മുമ്പ് ഉമ്മായിക്ക് വേണ്ടി കൊടുക്കാൻ ഇൽമ പഠിച്ച ആലിമാ അല്ലാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അറിയുന്ന പൊന്നുമോന അല്ലാ. ഉമ്മയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഉമ്മയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ. ഇതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സദക്ക കൊടുക്കുന്ന നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി ഒരു സ്വർണമോതിരം മുസല്ലല്ലാഹു അലാ മുഹമ്മദ് അർഹമു റഹീമായ റബ്ബേ, പാവപ്പെട്ടവളാണ് റബ്ബേ, ഫാത്തിമ ബീബിയുടെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. തന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ തന്റെ ഭാര്യയുടെ രോഗം മാറാൻ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഹജ്ജ് ചെയ്ത ഹാജിയ ഒരു ഹാജിയുടെ പദവി കൊടുക്കണേ. പടച്ചവനെ പാനിയാനവൽ
വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഭർത്താവാണ് അവരെ സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. الحمد لله صلى الله على محمد صلى الله عليه وسلم بدر صبري تند بريء بطة بابا روجي آي كذا بيلان دمبوران تند وفان بيني دعاء سيان وري بنمون وري لجندو بقولو تكبير الله في جنب غد تبي داب روجي آي كذا خجيار ربي نيشي فن വേദന കുറച്ചു കൊടുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. വാപ്പ സ്വർഗത്തിന്റെ വാതിലാ അല്ലാ. വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിലാ അല്ലാ. ആ ഉപ്പയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ആ ഉപ്പാന് ഹിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നീ കൊടുക്കല്ല അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. കുവൈറ്റിൽ നിന്നുകൊണ്ട് പടച്ചവനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ഇതുപോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ച എങ്ങനെയാണ് തരാതിരിക്കുന്നത്? പടച്ചവനെ മുഹമ്മദ് അലി എന്ന് പറയുന്ന സഹോദരൻ 50,000 രൂപ കൂലു സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പ്രവാസിയാണ് റബ്ബേ, കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈമാരുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ മരണപ്പെട്ട പിതാവിന് വേണ്ടി ഹൈദർ ഫൈസി ഉസ്താദ് റബ്ബേ 25,000 രൂപ കുലൂത്ത് ഉൾപ്പെടുത്തണേ അല്ലാ. ഉപ്പയുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ആ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഒരു ആലിമിന്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പദവി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. ഉലമാഉ അമ്പിയായിൽപ്പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാ, പടച്ചവനെ തങ്ങളുടെ വകയായി തന്റെ പ്രിയപ്പെട്ട പിതാവിന് നെഞ്ചിലേറ്റിയ പൊന്നുമോനാണ്, ഉപ്പാന് ഹിദ്മത്ത് ചെയ്ത പൊന്നുമോനാണ്. പടച്ചവനെ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ തങ്ങൾ 50,000 രൂപ കുലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. തങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ തങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. തന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മുഖത്ത് കണ്ട സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ. പടച്ചവനെ നൗഷാദ് ബിബി കുവൈറ്റിൽ നിന്നുകൊണ്ട് പടച്ചവനെ സൈദൂട്ടി അല്ലാഹുവേ അല്ലാഹുവേ സൈദൂട്ടി ഹാജിയുടെ മകൻ നൗഷാദ് കുവൈറ്റിലാണ് റബ്ബേ 50,000 രൂപ കൂലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. നൗഷാദിന് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഈമാരുള്ള മരണം കൊടുക്കണേ അല്ലാ. തന്റെ പൊന്നുപോലുള്ള രോഗം മാറണം. പടച്ചവനെ 25,000 രൂപ ഒരു സഹോദരി അല്ലാ.
എന്തൊരുമാണെങ്കിലും ശിഫ നൽകണേ അല്ലാ. സദക്ക കൊടുത്ത് ചികിത്സിക്കുന്ന ചില അടിമകൾ നിനക്കുണ്ടല്ലോ അല്ലാ. എന്ത് രോഗമാണെങ്കിലും ശിഫ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചറപ്പേ അല്ലാഹുവേ, ഒരു സഹോദരി കിടപ്പിലായ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറ്, 25,000 രൂപ സ്വീകരിക്കണേ നാഥ. രോഗത്തിന് ശിഫ നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഉപ്പാനെ സ്നേഹിക്കുന്ന മകളാ അല്ലാ, ഉപ്പയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ സ്വീകരിക്കു റബ്ബേ. ഖബറടം വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, പൊരുത്തം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിലും അവരെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ മാണൂർ ഫൈസൽ കുവൈറ്റിലെ ജോലിയാണ് റബ്ബേ. മരണപ്പെട്ടുപോയ ഉപ്പാര ഓർമ്മ വന്നു സ്ഥാദേ, 1,00,000 രൂപ ഉപ്പയ്ക്ക് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. ഖബർ വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, മണ്ണറ മണിയറയാക്കണേ അല്ലാ, പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ, ഫൈസലിന് വേണ്ടി പടച്ചവനെ ദുആ ചെയ്യണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഹലാലായ ഉദ്ദേശങ്ങൾ മാറാൻ പടച്ചവനെ സിയമ സൈദല വിഹാരി 50,000 രൂപ സ്വീകരിക്കണേ അല്ലാ. മരിച്ചവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് കൊടുക്കണേ അല്ലാ, ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, ദുനിയാവും ആഖിറബും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞാനിവിടെ ഒരു വീട്ടിൽ പോയി, 3 മക്കളും മരണപ്പെട്ടു പോയി ഒരു വീട്. ആ 3 മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാ. അൽഹംദുലില്ലാ, 3 പവൻ സ്വർണം കുലൂത്ത കുബീർ. ബാബ ഷാക്കിർ, ജുമൈന, ജുമാന, ജാസി, 3 മക്കളും. അല്ലാഹുവേ, അല്ലാഹു ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷം കൊടുക്കുമെന്ന് ഹദീസ് ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ വീട്ടിൽ പോയപ്പോ അവര് കരഞ്ഞു, ഉണ്ടായിരുന്ന 3 മക്കളും പോയി, ഇനി ഞങ്ങൾ ഈ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും. അല്ലാഹു തന്ന 3 മക്കളും ഒറ്റയടിക്ക് പോയപ്പോ അന്ന് ആ കുടുംബത്തിൽ അവര് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും ഉസ്താദ്, ഞങ്ങളെ മക്കളില്ലാത്ത വീട്ടിൽ. നബിതങ്ങൾ പറഞ്ഞ ഹദീസ് എത്രയോ സത്യമാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന് അല്ലാഹു അവർക്കൊരു കുട്ടിയെ കൊടുത്തു. എന്റെ നിങ്ങൾ പഠിക്കേണ്ടതാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞു. അല്ലാഹു 3 മക്കളെയും ഒറ്റയടിക്കെടുത്തു. എന്നിട്ട് ഇന്ന് അല്ലാഹു അവർക്ക് ഫാത്തിമ എന്നൊരു മോള, ഒരു പെൺകുട്ടി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിച്ചു. ആ അവരുടെ മാതാപിതാക്കളും ഖബറിലാണ്. ആ മക്കൾക്കും ആ മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ 3 പവൻ സ്വർണം കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ, അല്ലാഹു തന്ന 3 മക്കളും ഒറ്റയടിക്ക് മരണപ്പെട്ടു റബ്ബേ. ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ മരണപ്പെട്ടു, അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ട് റബ്ബേ. ഷഹീദാണ് റബ്ബേ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്നാണ്. ശുഹദാക്കളുടെ കൂലി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരൊരുപാട് വേദന സഹിച്ചവനാണ്, കണ്ണുനീര് കുടിച്ചവരാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. നീ സമ്മാനമായി കൊടുത്ത പൊന്നുമോള്, കണ്ണിന് കുളിർമയുള്ള മകളാക്കണേ അല്ലാ, നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ല.
സഹോദരന്റെ ഭാര്യയുടെ അസുഖം മാറാറ് 50,000 രൂപ സ്വീകരിക്കണേ തമ്പുരാൻ, ശിഫ നൽകണേ തമ്പുരാൻ, ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവന്, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാൻ. അല്ലാഹുവേ സൈദല ബിഹാദി 25,000 രൂപ പ്രത്യേകമായി ദുആ ചെയ്യാൻ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലോ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലോ. പടച്ചവനെ മോള് രോഗിയാട്, പടച്ചവനെ അപസ്മാര രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാ. 25,000 രൂപ ശിഫ നൽകണേ അല്ലോ. സാഫിയായ റബ്ബേ, വരാനിരിക്കുന്ന റമദാ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലോ, കരുണ കാണിക്കണേ അല്ലോ, പടച്ചവനെ സ്വർഗം കൊടുക്കണേ അല്ലോ. ഒരു സഹോദരൻ പേര് പറഞ്ഞിട്ടില്ല. 25,000 രൂപ സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ, കരുണ കാണിക്കണേ അല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലോ. തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സുലൈമാൻ ഹാജി 50,000 രൂപ കൂലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലോ. മാതാപിതാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പൊന്നമോന, റബ്ബേ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ പൊരുത്തം കൊടുക്കണേ റബ്ബേ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലോ. സുലൈമാൻ ഹാജിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ. ഈമാരുള്ള മരണം കൊടുക്കണേ അല്ലോ. ഒരു സഹോദരി 25,000 രൂപ സ്വീകരിക്കും റബ്ബേ, കൈവിടല്ലേ അല്ലോ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ. ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലോ. വീട്ടിൽ പോയിരുന്നു, ജാബറിന്റെ വീട്ടിൽ പോയി, വാപ്പ കണ്ടു. അൽഹംദുലില്ല, 25,000 രൂപ കുലൂത്ത കുബീർ. അല്ലാഹുവേ പടച്ചവനെ ഹാഫിദാണ്, പടച്ചവനെ വാപ്പയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പൊന്നുമോനാണ്, അലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ്. അല്ലാഹുവേ നാഫിയായ ഇൽമ നൽകണേ അല്ലാ. പടച്ചവനെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്നും ഭക്ഷണം കടിക്കാ വീട്ടിൽ പോയപ്പോ എന്ന് പറഞ്ഞ കൂടപ്പറപ്പ്, ആ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ, കുടുംബ സമേതം സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാ, ഹാഫിദാട് ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ സ്വീകരിക്കണേ അല്ലാ. ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ റബ്ബേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാന്, ഈമാരുള്ള മരണം കൊടുക്കണേ തമ്പുരാന്, കുടുംബ സമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഇബ്രാഹിം ബാദുഷാ, എറവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ ഉപ്പാടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. 50,000 രൂപ സദഖ ചെയ്യുന്ന റബ്ബേ, കുടുംബത്തിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഫബാസ് ഫായിസ് മരിച്ചു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ സ്വീകരിക്കണേ റബ്ബേ, അവരുടെ കബറിടങ്ങളെ വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പാലത്തിങ്കൽ മുത്തു എന്ന് പറയുന്ന സഹോദരൻ തന്റെ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ സ്വീകരിക്കണേ അല്ലാ. ഉപ്പയുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബ സമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ.
KP Bashir Gulfil Namnagunda Muppadina Iden Duba Sallallahu Ala Muhammad Rabbe Swigari Kane Nada Aragamaya Padibalan Gudakane Allah Illa Prayasangalam Matane Allah Akibatanam Nakane Allah نجيب النبرة من صهودر تند حلالا يا مراد حاسنا غان أنبدنا إذن دوب كولو تكبير قرن كرلا يا الله نجيب إن صدق سيجري كنا يا الله أرغم آيا بدي بلن قد كنا يا الله من سن ولل آغرق من كريا ورنگ يون من كل رب سادي پچ قد كنا يا الله عاقبت الله 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 كبدي دعاتيان اصرف النبرين صهودرا انبتي اياي ندوب ربي سيغري كان الله مغفرة مرحمة نلغنا الله منر منير يا كان الله اصرف ريم كدمبتي اني اتدكنا الله دنيا بما خرب نكشبدتنا الله صلى الله على محمد برزمان منصور النبرين صهودرا تند بسنس الابو بردين داغان انبدنا ايرندو بصدق جيدركم رب منصرين الله منصور ني برنگي يود منكال رب بركت نلغن رب عافية لدير قائس نلغن الله برزمان مرن پتبرن قبرن مسال مكن الله منصور ني مكدوم بطين ني اتدكن الله പടച്ചവനേ ഒരു സഹോദരി അല്ലാഹുവേ മരിച്ചുപോയ ഭർത്താവിനെ ഓർമ്മ വരുന്ന ഉസ്താദേ എൻ്റെ ഈ കാണ്ട ഖബർ സ്വർഗ്ഗമാകാൻ ശരീരത്തു കടന്ന ഒരു സ്വർണ്ണാഭരണം ഊരി തന്നിരിക്കുന്നു റബ്ബേ ആ മണ്ണറ മണിയറയാക്കണേ അല്ലാഹു മഗ്ഫിറത്ത് നൽകണേ അല്ലാഹു പെരുന്നാളിൻ്റെ സന്തോഷം കൊടുക്കണേ അല്ലാഹു സ്വർഗ്ഗത്തിലെ ജോഡികൾ ആക്കണ അല്ലാഹ് നല്ല മരണം കൊടുക്കണേ അല്ലാഹ് حسن بن براء بن سهودر مرنا بطبويا مادا بدا كالك بيندي ان بدنا يرندو بسويغري كان رب حسن غدوم بطني يتل كان الله مريت سبرك مغفرة مرحمة نلغن الله فتح سبني غدوم بسميدم سرغة تلتي كان الله نل مرنا غد كان الله الله بك في سي شفيك ابن برغم سهودر تند حلالا يا مراد حاسنا غان انبدنا ايد اندوب سيغرق رب شفيكنا ننكريا منس ننكريا ماغرغم ننكريا برنگ يود مدكال رب خيرم بركتم نلغن الله عافية الله دير قائس نلغن الله دنيا بم آخربم بلچما كن الله الله بي شريف النبرين سهودر الله بي انبدنا ايرندو بصدق نلغيركم رب شريف اللي صدق سويغريكنا الله ارغم آية فدبن انگوڑكنا الله شريف اللي دنيا بم آخر بم نيرك شبدتنا الله باني سندان انگل انگرهيكنا الله عاقبتنا ناكنا الله پڑچ بني كريم مريچ بوية وپك ممك ميند دعا جيار
അമ്പതിനായിരം രൂപ സ്വീകരിക്കുറപ്പ്. കരീമന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാന്, അവരുടെ പൊരുത്തം കൊടുക്കണേ തമ്പുരാന്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ തമ്പുരാന്. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ജോഡി കമ്മൽ സദഖ ചെയ്ത സഹോദരി സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഈ സ്വർണം കടന്ന ശരീരം നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. നരകത്തിന് ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ മരിച്ചുപോയ പിതാവിന് വേണ്ടി നിങ്ങൾ ഹാജി പടച്ചവനെ അദ്ദേഹത്തിന്റെ മകള് 10,000 രൂപ സദക്ക ചെയ്തിരിക്കും ഉറപ്പ്. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ തമ്പുരാന്, മഗ്ഫിറത്ത് നൽകണേ തമ്പുരാന്, പൊന്നുമോൾക്ക് വേണ്ടി നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാന്, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. ഖദീജ എന്ന സഹോദരി രോഗശമനത്തിന് വേണ്ടി സ്വീകരിക്കണേ അല്ലാ. രോഗത്തിന് ശിഫ കൊടുക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഉമറന്ന് പറയുന്ന സഹോദരൻ മരിച്ച ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മക്കളുടെ സ്വാലിഹീങ്ങളാകാൻ 10,000 രൂപ സ്വീകരിക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. തന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. കൂടല്ലൂര് ഹമീദ് ഹാജി 10,000 രൂപ അള്ളാഹു മജ്ലിസിലുണ്ട്. നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. സി എം അബ്ദുള്ള കുട്ടി തന്റെ മരണപ്പെട്ടു പോയ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം കൊടുക്കണേ റഹ്മാനെ. കുടുംബസമേതം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. സഹോദരിമാര് സ്വർണം ഒന്നും തന്നില്ലല്ലോ. സഹോദരിമാര് സ്വർണം തന്നില്ല. അൽഹംദുലില്ലാ. കുഞ്ഞാനു ഹാജിയുടെ ഭാര്യ ഫാത്തിമ അൽഹംദുലില്ലാ ഒരു സ്വർണവള. ഖുലു തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി ഒരു സ്വർണവള സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കുടുംബത്തിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കുടുംബജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മാരകമായ രോഗം ഫാത്തിമയെന്ന സഹോദരിയുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. സൈനബ എന്ന സഹോദരി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സമയം 12 മണിയായി. ദുആ ചെയ്യണം. പടച്ചവനെ 1,00,000 രൂപ മുഹമ്മദ്. പടച്ചവനെ ഹംസ എന്ന സഹോദരന്റെ കുടുംബത്തിൽ ആരെല്ലാ കബറിലാണോ മഗ്ഫിറത്ത് നൽകി റബ്ബേ, മർഹമത്ത് നൽകി റബ്ബേ, ഖബർ വിശാലമാക്കി റബ്ബേ. ഹംസ എന്ന സഹോദരന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഇർഷാദ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറ് സ്വർഗമാകാൻ 50,000 രൂപ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉമ്മയുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. ആ ഉമ്മയുടെ പൊരുത്തം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സഹോദരനെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നല്ല സ്നേഹമുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 12 മണി കഴിഞ്ഞ് നമ്മള് അഷ്റഫ് എന്ന് പറയും, എ ബി അഷ്റഫ് മരണപ്പെട്ടു പോയ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. ഉപ്പയുടെ പൊരുത്തം കൊടുക്കണേ റഹ്മാനെ. ഈമാനുള്ള മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
സി ഹക്കീം 10,000 രൂപ അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ പടച്ചവനെ ഒരു തുർമതി 25,000 ഒരു സഹോദരൻ 25,000 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ 50,000 രൂപ അള്ളാഹുവേ നീ സ്വീകരിക്കണേ വിളച്ചവനെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ തമ്പുരാനെ തനാസുൽ ഒരു സഹോദരി തീർന്നിട്ട് ചേർന്നിട്ടുണ്ട് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു അൽഹംദുലില്ലാ സഹോദരൻ ദാസൻ എന്ന ചേട്ടനാണ് വയതു മുഴുവനും കേട്ടു അൽഹംദുലില്ലാ 5,000 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ്സനെ അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട സന്തോഷം അള്ളാഹു നന്ദി കൊടുക്കുമാറാകട്ടെ അള്ളാഹു ഹിദായത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ തന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ 100,000 രൂപ കുലൂത്ത കുബീർ അള്ളാഹുവരുടെ കബറിടം വിശാലമാക്കേണ്ട തമ്പുരാന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുന്ന പടച്ചവനെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണ പടച്ചവനെ കുടുംബ സമേതം നീ സ്വർഗത്തിലെത്തിക്കണ തമ്പുരാന് ഉസ്താദെ എന്റെ മോൻ നല്ല ഒരു ജോലി ശരിയാകാനും എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകാനും എന്റെ അസുഖങ്ങളൊക്കെ മാറാനും നല്ല രീതിയിൽ വളരുന്നവര് ഞാനൊരു കിഡ്നി രോഗി കൂടെയാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ശുഭ കൊടുക്കുമാറാകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം കൊടുക്കുമാറാകട്ടെ ഉസ്താദിന്റെ കുട്ടിക്ക് ഒരു മുസഹഫ് ഹദിയ ഉറങ്ങുമായിരുന്നു മോനെ വിളിച്ചോളാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞോ ചെയ്യാലോ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എ വി അബ്ദുള്ള എം ബി അബ്ദുള്ള അൽഹംദുലില്ലാ 10,000 രൂപ അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ സഹല് 10,000 രൂപ അള്ളാഹു ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ മരിച്ചുപോയ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ അബ്ദുറഹ്മാൻ അഹ്സനി ഉസ്താദ് 10,000 മരണം മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ അള്ളാഹുവേ അൽഉലമാ വർസത്തുൽ അംബിയാഇൽ പെടുത്തണേ പടച്ചവനെ ഉസ്താദിന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദിനും കുടുംബത്തിനും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ ഒരു പരിശുദ്ധമായ മക്കളെ കൊടുക്കുമാറാകട്ടെ ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ അവരുടെ ഉമ്മയുടെ രോഗം നീ ശിഫയാക്കണേ റബ്ബുരാനെ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാനെ രോഗത്തിൽ കിടക്കുന്ന ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഹമീദ് 25,000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണ റഹ്മാനെ ഉപ്പയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണ അല്ലാ പടച്ചവനെ ഉപ്പയുടെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കണ തമ്പുരാൻ എഴുന്നേക്ക് ദുആ ചെയ്യാ മതി സമയം ഒരുപാടായി സഹോദരിമാരൊക്കെ അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ആഫിയത്തുള്ള മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ നന്നാണ് നൽകിയവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ തേനിൽ ശിഫയുണ്ടെന്ന തേനിൽ ശിഫയുണ്ടെന്നാ ഖുർആൻ പറഞ്ഞതാ അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവേ ഇതാര് വാങ്ങിക്കൊണ്ടു പോകുന്നു പടച്ചവനെ നിന്റെ ഖുർആനിന്റെ ബറക്കത്തുകൊണ്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിനുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്തുകൊണ്ട് നീ കരിച്ചു കളയണേ തമ്പുരാനെ അള്ളാഹുവേ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ ഇത് കൊണ്ടുപോകുന്ന വീട് നീ ഏറ്റെടുക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ് ഒരു സദക്ക വിളിക്ക് ഒരു സദക്ക പറ
ഒരു സദക്ക പറ സഹോദരങ്ങൾ പതിനായിരം വിളിച്ചു, പതിനായിരം രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നീ അർഹമായ പ്രതിഫലം കൊടുക്കണ പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണ തമ്പുരാനെ. നീ ആരെങ്കിലും ഉണ്ടോ? പതിനായിരം രൂപ ഉറപ്പിക്കട്ടെ, വിളിക്കുക കാക്കാമാരെ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ, ഉറപ്പിച്ചേക്കട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇത് വിളിച്ച സഹോദരന് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആ വിളിച്ച മരണപ്പെട്ടു പോയ ഉപ്പയ്ക്കും ഭാര്യ പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ തന്ന അല്ലാഹുവിന്റെ ഖബറിന്റെ മിശാലമായി കൊടുക്കുമാറാകും. ഇത് വിളിച്ചു, നീ എടുത്തോ. നീ വിളിച്ചില്ലേ, അതിനാ നിനക്ക് എന്തെങ്കിലും ഒരു ഹദീ കൊടുത്തേരോ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കും. നീ ആദ്യം പറഞ്ഞത് കുഞ്ഞിന് സുഖമില്ല, അല്ലാഹു ശിവ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിവ കൊടുക്കണം തമ്പുരാൻ. ഇത് ഇത് എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്താൽ മതി. പതിനായിരം പുറകെ വിളിച്ചു, അതിനവിടെ കൊടുത്തു. അല്ലേ, ഉമ്മാന്റെ അസുഖം മാറാൻ കടം വീണ ലൈവിലൂടെ അയ്യായിരം രൂപ ശംസു അള്ളാഹു സ്വീകരിക്കും. ലൈവ് ചെയ്യുന്ന ആളാണ്. അള്ളാഹു അമ്മയുടെ രോഗങ്ങളൊക്കെ ശിവകായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു വഴി നീ തുറന്നു കൊടുക്കണേ തമ്പുരാ. എനിക്കറിയാം, ഞാൻ നിങ്ങൾ ഇരുന്ന നിങ്ങൾ തരുമെന്ന്. പക്ഷെ ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങളും കഴിച്ചിട്ടില്ല. 12 മണി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ തങ്ങൾ നിങ്ങളെ തേടി വരും. തങ്ങൾക്ക് പിന്നെ അതിൽ വേറെ വിഷമമൊന്നുമില്ല. നിങ്ങളെ തേടി ഇൻഷാല്ലാ തങ്ങൾ വരും. അൽഹംദുലില്ലാഹ്, ഇനി ഒരു വയതിന്റെ ആവശ്യമല്ല. ഈ നാട്ടിൽ ഈ നിന്ന സ്ഥലത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം പണിയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു സഹോദരൻ മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ അല്ലാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. ഒരുപാട് വലിയ ലിസ്റ്റുകൾ തങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവരും ദുആ വസിയത്ത് ചെയ്തതാണ് അല്ലേ നിങ്ങളെ. അത് വായി ബിപി അർഷദ് 5000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇട്ട് നോക്കിയേ, ഒരു ലിസ്റ്റ് തങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ആ ലിസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലം കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ആ ലിസ്റ്റ് മുഴുവനും ഞാൻ അള്ളാഹനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ദുആ ചെയ്തൂടെ, ദുആ ചെയ്തൂടെ, ദുആ ചെയ്തൂടെ. ഷെഫീഖ് വാല് വെക്കാൻ വന്നിട്ടൊന്നും മേടിച്ചില്ലല്ലോ. ഒരു പൊന്നുമോള് ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടി വീഴുന്നുണ്ട്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇനി 10ാം വാർഷികത്തിന് അല്ലേ അത് വരത്തുള്ളൂ, അടുത്ത വാഴുന്നു. അപ്പൊ അൽഹംദുലില്ലാഹ് മുത്തല്ലിമീങ്ങളോടൊക്കെ പറയുന്നു, മക്കളെ 1ാമത്തെ പ്രൈസ് 111,111 രൂപ, 2ാമത്തെ പ്രൈസ് 66,666 രൂപ, 3ാമത്തെ പ്രൈസ് 33,333 രൂപ. ഇൻഷാല്ലാ മെയ് മാസം 18ാം തീയതി ഇൻഷാല്ലാ ഞാൻ നടത്തുന്ന ഹിഫ്ളുൽ ഖുർആൻ പാരായണ മത്സരം അൽഹംദുലില്ലാഹ് എല്ലാവർക്കും പങ്കെടുക്കാം. ഇൻഷാല്ലാ നേരത്തെ കാലത്തെ രജിസ്റ്റർ ചെയ്ത് വന്ന് പങ്കെടുക്കുക. അൽഹംദുലില്ലാഹ് സമ്മാനങ്ങൾ നേടുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഹൈറാകാം. കാരണം ഹാഫിള് 30 ജുസുവിൽ എവിടെ ചോദിച്ചാലും ഓതണം. അതാ അവർക്ക് 100,000 കുറവാണെന്ന് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൻഷാല്ലാ ഏപ്രിൽ വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ, 6 നോമ്പ് കഴിഞ്ഞ ഉടനെ ഇൻഷാല്ലാ ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട്. ഇൻഷാല്ലാ കോഴിക്കോട് നിന്നും എറണാകുളത്ത് നിന്നൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. ഇൻഷാല്ലാ വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പരുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ജോലിയിൽ ബർക്കത്ത് കിട്ടാനും കുടുംബത്തിൽ
സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാനും രോഗങ്ങളൊക്കെ മാറാൻ 25,000 രൂപ. അള്ളാഹുവേ നീ ശിവ കൊടുക്കണേ പടച്ചവനെ, സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ജോലിയിൽ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. തങ്ങൾ ദുആ ചെയ്യോ, ദുആ ചെയ്തൂടെ? അൽഹംദുലില്ലാഹ്. എന്റെ വാപ്പായി മരിച്ചതല്ലേ, ഒരു ഫാത്തിഹ ഓതിക്കെ. അൽഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. لا يريدنا ملك الله عند أديمك ولا لا أديمك ولا زمان عند مبل نلكنا ولا لا عند شورك تعالى بيتنا لا يريدنا إن شاء الله. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. ارحم رحيما يا كرنا كدلا يا ملك الجبار يا ديال ويا الله جنگل ربنم چوڑ اللہ نی قبول آکنا يا الله. اي بلی آڑی چرابل پڑچ بنائی پادر آتری پندرندو منی گڑی نسمیت دنیا بل സ്വർഗത്തിലിരുന്നു കൊണ്ട് സദക്ക ചെയ്തിട്ട് നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയില്ല റഹ്മാനെ. അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്‌ലിസിലില്ല റബ്ബേ. ഇന്ന് നിന്നോട് എന്തു ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സർവ്വപാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റഹ്മാനേ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. വീടിനകത്ത് കിടന്നുകൊണ്ട് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ. ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗമും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ കുടുംബക്കാര് ഞങ്ങളുടെ മക്കള് ഞങ്ങളെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഹാഫിളാക്കണേ തമ്പുരാനെ. ആലിമീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ പടച്ചവനെ. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഹക്കടപാടുകൾ തീർത്തു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സയ്യിദ് അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ അവിടുത്തെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടിയ സയ്യിദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ആലിമീങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലുലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. ഈ 12 മണി കടിഞ്ഞിട്ടും ഈ മജ്‌ലിസിലിരുന്ന ഈ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നത വിജയം കൊടുക്കണേ തമ്പുരാനെ. ഓർമ്മ ശക്തി കൊടുക്കണേ തമ്പുരാനെ. നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. ഈ മുത്തഅല്ലിമീങ്ങൾക്ക് നീ നാഫിയായ ഇൽമ നൽകണേ അല്ലാ. ഒരു മുത്തഅല്ലിമനുണ്ടാകേണ്ട സർവ സിഫത്തുകളും നൽകണേ അല്ലാ. നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരായിരിക്കും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. നല്ല ജീവിതം കൊടുക്കുറബ്ബേ.
ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ, പെൺകുട്ടികളെ അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ, അവരുടെ നിക്കാഹ് നടത്താൻ ഉപ്പമാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകർ നീ കൈവിടല്ലേ പടച്ചവന്, നീ കൈവിടല്ലേ പടച്ചവന്, അവരുടെ കാൽ ചുവട്ടുകൾക്ക് നീ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ, അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, പടച്ചവനെ ആ പൊന്നുമോന് നല്ല ഒരു സ്വാലിഹത്തായ ഇണയെ കൊടുക്കണേ അല്ലാ, ലത്തീഫിന്റെ മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആ ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, പടച്ചവനെ ലൈവ് ചെയ്യുന്ന സഹോദരൻ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ റബ്ബേ, ഖിദ്മത്തുകൾ സ്വീകരിക്കണേ തമ്പുരാനെ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആക്കിബത്ത് നന്നാക്കണേ തമ്പുരാനെ, അവരുടെ ജോലിയിൽ സ്ഥിരത കൊടുക്കണേ തമ്പുരാനെ, അവർക്ക് നീ നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ, അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്നെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന നഹൽ റഫീഖിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഉപ്പ ഖബറിലാണ് റബ്ബേ, മൗഫിറത്ത് നൽകണേ അല്ലാ, ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ, ബിസിനസ്സുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ ശിഹാബും നൗഫലും സുൽഫിയെയും നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വന്നവരുണ്ട് റഹ്മാനെ, സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മദ്രസയുടെ വരുമാനത്തിന് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാൻ സദക്ക് ചോദിച്ചപ്പോ 100,000 രൂപ മുതൽ കയ്യിലുള്ളത് വരെ തന്നവരുണ്ട് റഹ്മാനെ, പേര് നിനക്കറിയാം, വീട് നിനക്കറിയാം, ആഗ്രഹം നിനക്കറിയാം, നീ അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കണേ അല്ലാ, അവർക്ക് ഖൈറ് നൽകണേ അല്ലാ, അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ, അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ചെയ്ത നന്മയുടെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇതിന്റെ പണി നീ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ, എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ നീ എല്ലാവർക്കും ഖൈറ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മജ്‌ലിസിന്നൂറ് പാരായണം ചെയ്ത മജ്‌ലിസാണ് റബ്ബേ, മദീനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ ദുആയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യയെ നീ ചെറുപ്പത്തിലെ വിധവയാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കരങ്ങളിൽ ലോകത്ത് മരിക്കുമ്പോളും ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരാ, ലോകത്ത് ആരുടെ മുമ്പിലും നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു ഉമ്മത്തിന് നീ ഐക്യം നൽകണേ റഹ്മാനെ. ഇന്ത്യൻ മുസൽമാനെ നീ സഹായിക്കണേ അല്ലാ, ഇന്ത്യൻ മുസൽമാനെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ രാജ്യത്ത് നീ ഇസ്സത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഷഫീഖ് എന്ന് പറയുന്ന സഹോദരന്റെ മാതാപിതാക്കളുടെ കബറിടം വിശാലമാക്കണേ പടച്ചവനെ. ഭാര്യയുടെ രോഗങ്ങൾ നീ ശുഭയാക്കണേ പടച്ചവനെ. മക്ക പൊന്നുമോനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആരെല്ലാം എന്നോട് എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഉസ്താദെ നിങ്ങളുടെ കൂടെ വന്ന് ഉംറ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ യാത്ര നീ ഖൈറിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തരുന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അല്ലാഹുവേ എന്റെ ജ്യേഷ്ഠൻ, എന്റെ ഭാര്യ, പിതാവ്, മൂന്ന് പേരും ഖബറിലാണ് റഹ്മാനെ. കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിന്റെ 12-ാമത്തെ ആണ്ട് ദിവസമാണ് അല്ലാ എന്റെ ഉപ്പ, എന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാ.
ഉപ്പാന്റെ പൊരുത്തം നൽകണേ പഠിച്ചവനെ, അല്ലാഹുവേ എന്റെ ഉമ്മ രോഗിയാണ്, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കൂടെ പുറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ, എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങി തരുന്നവരാക്കണേ റബ്ബെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, എന്റെ പൊന്നുമക്കളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. എന്റെ പൊന്നുമക്കളെ നീ ഹാഫുദീങ്ങളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹു ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, നിന്റെ കയ്യിൽ മരുന്നുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. ഒരുപാട് കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, നീ സലാമത്തിലാക്കണേ തമ്പുരാനെ. ദുആയ്ക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മരിച്ചവരെ മറന്നുപോകുന്ന മക്കളാക്കല്ലേ അല്ലാ. മരിച്ചുപോയവരെ മറന്നുപോകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവരെ അവരെ മറക്കുന്നവരാക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ ഞങ്ങളും മരിച്ച് കബറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ കബർ തേടി വരുന്ന ആണ്ട് വരുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ചോറ് ഭക്ഷണം വെക്കാനും ഭക്ഷണം വിളമ്പാനും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആണും പെണ്ണും ഒരുപാട് പേര് പരിശ്രമിച്ചതും പുരാനെ, എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുബേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ല റബ്ബേ. അല്ലാഹുബേ കാത്തു കാത്തിരുന്ന റമദാൻ ഞങ്ങളുടെ പടിവാതിൽ വന്ന് നിൽക്കുന്നു പടച്ചവനെ. റമദാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ നീ ഞങ്ങളെ രോഗികളാക്കി കിടത്തല്ലേ അല്ലോ. പടച്ചവനെ നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും പറ്റാത്ത അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ 30 നോമ്പ് പിടിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ ഈ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ. ഈ മജ്‌ലിസ് അവസാനത്തെ മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ അല്ലാ. അല്ലാഹുവേ പ്രവാസികളായ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ നാട്ടുകാർ, ഒരുപാട് പേര് അല്ലാഹുവേടെ ജോലിയിൽ നിന്ന് സ്ഥിരത കൊടുക്കണേ പടച്ചവനെ. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. അവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم ربي ارحمهما كما ربياني صغيرا. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. സമയം താമസിച്ച് മജൂദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം. അല്ലാഹു ഇനിയും കാണാനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمه الله تعالى وبركاته. السلام عليكم ورحمه الله وبركاته. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, നേതാക്കന്മാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത ഓരോ വിഭാഗത്തിനും പ്രത്യേകം എടുത്തു പറഞ്ഞ് നന്ദി പറയേണ്ടതുണ്ട്. സമയം ഒരുപാട് കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ആരും തന്നെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകരുത്. അവര് എല്ലാവരും പിരിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ സദസ്സ് വിട്ടു പിരിഞ്ഞതായി അറിയിച്ചു കൊള്ളുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി.
وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم.